ഹലോ എവരിവോൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. February 14th വാലന്റൈൻസ് ഡേ അടുത്ത വർഷം വരാൻ പോവുകയാണ്. സോ അടുത്ത വർഷം വരാൻ പോകുന്ന വാലന്റൈൻസ് ഡേയെ പ്രമാണിച്ച് നമ്മൾ ഈ വർഷം തന്നെ ഒരു പ്രണയകഥയുടെ സിനിമയെക്കുറിച്ച് അറിയാൻ പോവുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, താങ്ക് യു. ഞാൻ ആൺകുട്ടികളെ ടാർഗറ്റ് ചെയ്താണ് സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരുപാട് പെൺകുട്ടികളും നമ്മുടെ ചാനൽ തുടർച്ചയായി കാണാൻ തുടങ്ങി. സോ അവർക്ക് വേണ്ടിയാണ് ഈ സിനിമ. ഇയാളുടെ ശബ്ദവും മുഖവും സ്വഭാവവും തമ്മിൽ ഒരു ബന്ധവും ഞാൻ പല കമന്റിലും കണ്ടിരുന്നു. പക്ഷെ എന്നിലും ഉണ്ട് ഒരു പ്രണയകുമാരൻ. പറ്റുമെങ്കിൽ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് സ്നേഹിച്ചേനെ. പക്ഷെ ഈ ഇടയായിട്ട് യൂട്യൂബർമാരെ പോലീസ് പിടിക്കുന്നുണ്ട്, അവരൊളിവി പോകേണ്ട അവസ്ഥയാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷെ എനിക്കുണ്ട് ഒരു പ്രണയിക്കുന്ന മനസ്സ്. ഐ ലവ് യു. എന്നാ പിന്നെ അതേ പ്രണയ പരവശത്തിൽ നമുക്ക് ഈ തായ്ലാന്റ് പ്രണയകാവ്യത്തിലേക്ക് കടക്കാം. 2016 റിലീസ് ചെയ്ത വൺഡേ, ഒരു ദിവസത്തെ പ്രണയം, അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പ്രണയത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്കെന്താണെന്നറിയില്ല. ശബ്ദം മെല്ലെ താഴും, സ്നേഹം കൂടും. വലിയ സ്മാർട്ടല്ലാത്ത ഒരു പയ്യൻ, അവന്റെ പേര് പോലും കൂടെ ഉള്ളവർ ഓർത്തിരിക്കില്ല. അത്രയ്ക്ക് മന്ദിച്ച ഒരു പാവം പയ്യൻ. അവൻ ഇഷ്ടമുള്ളതാവട്ടെ അവന്റെ ഓഫീസിലെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി. തനിക്കൊരിക്കലും അവളെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ ഒരു വിനോദയാത്ര പോകുമ്പോൾ മനസ്സിൽ ആഗ്രഹമുള്ളത് മണിയടിച്ച് പ്രാർത്ഥിച്ച നടക്കൂ എന്ന് പറഞ്ഞ് ഒരു മണിയടിക്കും. അവിടെ നിന്നാണ് അവന്റെ പ്രണയത്തിന്റെ തുടക്കം. ഞാനൊരു കവിത പറയട്ടെ? അല്ലെങ്കിൽ വേണ്ട, കൂടുതലായി തല്ലിട്ടു. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ വൺ ഡേ എന്ന പ്രണയ കാവ്യത്തിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇതാണ് നമ്മുടെ ഹീറോ. ഐ ആം ആൻ ഇൻവിസിബിൾ മാൻ എന്നാണ് അവൻ പറയുക. അവനെ ആർക്കും കാണാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് അവന്റെ ജീവിതവും. ഏതോ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് അവന്റെ ഓഫീസ് വക. അവിടെ വെച്ച് ഹീറോ അവന്റെ കഥ പറഞ്ഞു തുടങ്ങും. അവന്റെ പേരാണ് ടെൻചായ്. വർഷങ്ങളായിട്ട് ഒരേ ഓഫീസില് IT ഡിപ്പാർട്ട്മെന്റിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റിക്ക് പോലും അവൻ ഓർമ്മ കാണില്ല. അയാൾ വരെ അവന്റെ ID ചെക്ക് ചെയ്തിട്ടാണ് അവൻ അകത്തേക്ക് വിടുക. ഇനി ഓഫീസിനകത്ത് പോയ അകത്തുള്ള ആൾക്കാർ അവരാരും അവന്റെ പേര് വിളിക്കില്ല. ഹേ യു, നീ ഇവിടെ അവിടെ അങ്ങനെയൊക്കെ പറയുക. അവൻ എന്നെ സംശയമാണ് അവന്റെ പേര് ഇവർക്കൊക്കെ ഓർക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന്. എപ്പോഴും കഴിക്കുന്ന കടയിൽ പോയിട്ട് ആ അമ്മച്ചിയോട് എനിക്ക് എപ്പോഴും തരുന്ന സംഭവം തരാൻ പറയുമ്പോൾ അത് ചീത്ത പറയും. നീ ഏതാടാ, നിന്നെ എനിക്ക് അറിയാ പോലും ഇല്ല, നിന്നെങ്ങനെ ഞാൻ ഓർത്ത് വെക്കുക, നിനക്ക് വേണ്ടത് പറയുന്നു. അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത നമ്മുടെ ഹീറോനെ ഒരാൾ മാത്രം അവന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യും. അതാരെന്ന് വെച്ചാൽ അവന്റെ മൊബൈൽ നെറ്റ്വർക്ക്. നമ്മളീ പലരുടെ അവസ്ഥയും അതന്നെയാണ്. ആർക്ക് വേണ്ടെങ്കിലും ജിയോയ്ക്ക് നമ്മൾ വേണം. ഓഫീസിലെ രണ്ട് സ്റ്റാഫ് ITക്കാരെ അവരെ പാർട്ടിക്ക് വിളിക്കാൻ വരും. എല്ലാരെയും വിളിച്ചു കഴിഞ്ഞ് നമ്മുടെ ഹീറോനോട് അവര് നീയും പാർട്ടിക്ക് വരണം എന്ന് പറയുമ്പോൾ ഹീറോ ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയും. സംഭവം അവര് ഫോർമലായിട്ട് വിളിക്കുന്നതാണ്. ഹീറോ പോകുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് അവൻ വരുന്നില്ല എന്ന് പറയുക. പിന്നെ എല്ലാവർക്കും അവന്റെ ആവശ്യം വരും. അവരെ കമ്പ്യൂട്ടർ റിപ്പയർ ആവുകയാണെങ്കിൽ, ടെക്നിക്കൽ കാര്യത്തിൽ ആളൊരു പുലിയാണ്. പക്ഷെ ആ ടെക്നിക്കൽ കാര്യം അവിടുത്തെ സ്റ്റാഫിനോട് പറയുകയാണെങ്കിൽ ആരും കേൾക്കില്ല, ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഹീറോ വീട്ടിൽ തിരിച്ചു വരും. അവൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അവന്റെ കമ്പ്യൂട്ടറോടാണ്. അതാണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അത് ചെയ്തു കൊടുക്കും. Ctrl+S സേവ് ചെയ്യും, Ctrl+P പ്രിന്റ് ചെയ്യും, എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്താൽ Ctrl+Z അത് അൺഡു ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഫീസിലെ ഒരു പെൺകുട്ടി, അവളെ കമ്പ്യൂട്ടറിലെ എന്തോ ഒരു മിസ്റ്റേക്ക് ഹീറോ ശരിയാക്കി കൊടുത്തോണ്ട് അവൾ നന്ദി പറയാൻ വരും. അതിന് ഇവൻ പറയുന്ന മറുപടി എന്താന്ന് വെച്ചാൽ, ഈ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ അവനവൻ തന്നെ ചെയ്യേണ്ടതാണ്, അല്ലാതെ വെറുതെ IT ഡിപ്പാർട്ട്മെന്റിന് ഞോണ്ടലല്ല പണി, ഇത് സ്കൂൾ കുട്ടികൾ വരെ ചെയ്യും, എന്നിട്ട് അതുപോലും അറിയില്ല. അപ്പൊ ആ പെണ്ണ് ഓക്കെ എന്ന് പറഞ്ഞ് പ്ലിഞ്ചിയെ മുഖം വെച്ച് ചിരിച്ചിട്ട് തിരിച്ചു പോകും. അപ്പോഴാണ് ഇവന്റെ അതേ ഡിപ്പാർട്ട്മെന്റിലുള്ള കൂട്ടുകാരൻ ഗുണ്ടു. അവൻ വന്ന് ഹീറോന്റെ വായലടിച്ചിട്ട് നീ കാരണമാണ് IT ഡിപ്പാർട്ട്മെന്റിന് ഇത്ര നാണക്കേട്, ഒരു പെണ്ണിനോട് ഇങ്ങനെയാണോ സംസാരിക്കുക, നീ ഇനി മേലി വാ തുറക്കണ്ട, ഞങ്ങളെങ്കിലും ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ, ഞങ്ങൾ ആരും നിന്റെ അത്രയും മോശമായിട്ട് പെരുമാറുന്നില്ല. അപ്പോഴാണ് ഹീറോയ്ക്ക് അവന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഏതോ ഒരു പെണ്ണ് മെസ്സേജ് അയക്കുക. ഹലോ ഡെൻചായ്, നമുക്ക് തമ്മിൽ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഗുണ്ടു അവളെ ഫോട്ടോ കണ്ടിട്ട് ഇത്രയും ഭംഗിയുള്ള പെണ്ണോ, അവളെ നിന്നെ കാണാൻ വിളിക്കുകയാണ്, നീ ഉറപ്പായിട്ടും പോണെന്ന് പറയും. അതിന് ഹീറോയ്ക്കാണെങ്കിൽ മടിയാണ്, അവളെ ഒരുപാട് കാലമായി ഞാൻ കണ്ടിട്ട് എന്തിനാ വിളിക്കണേന്ന് അറിയില്ല. അപ്പൊ ഗുണ്ടു പറയും, ആക്ച്വലി നിന്നെ കാണാൻ അത്ര മോശമൊന്നുമില്ല, നിന്റെ മുടി കുറച്ച് ചുരുണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ പെൺപിള്ളേർക്ക് നൂഡിൽസ് തലേമാരെ ഇഷ്ടം, നല്ല ഡ്രസ്സിട്ട് അവളെ പോയി കാണാൻ, നിന്റെ ലൈഫ് ഒന്ന് മാറട്ടെ. അങ്ങനെ ഗുണ്ടുവിന്റെ വാക്കും കേട്ട് ഹീറോ നല്ലൊരു ഷർട്ടും ഇട്ട് അവളെ കാണാൻ ചെല്ലും. ആ പെണ്ണ് വന്ന് ഹായ് ഡെൻ, ഒരുപാട് നാളെയല്ല കണ്ടിട്ട്, നിന്നെ കാണാൻ പഴയ അതേപോലെ തന്നെ ഉണ്ട്, നീ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ ഹീറോ പറയും, ഞാനിപ്പോ IT ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ചെയ്യുന്നു. അതിന് ആ പെണ്ണ് ചിരിച്ചിട്ട് എനിക്ക് കമ്പ്യൂട്ടറെ കുറിച്ച് അധികം ഒന്നും അറിയില്ല, നീ ഫ്രീ ആയിരിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കോ, നമ്മുടെ ചെക്കന് അത് ഇഷ്ടാവും. അവൻ ചിരിച്ചിട്ട് ഓക്കെ എന്ന് പറയും. നല്ല ഷൈ ആണ് നമ്മുടെ ഹീറോ, ആരോടും കണ്ണി നോക്കി സംസാരിക്കില്ല, വളരെ കോൺഫിഡൻസ് കുറവാണ് അവന്. അപ്പോഴാണ്
അപ്പോഴാണ് ആ പെണ്ണ് പറയുക, നീ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സംഭവം ഈ പെൺകുട്ടി കാണാമെന്ന് എന്താന്ന് വെച്ചാ, ഈ ആംവേ പോലത്തെ പ്രൊഡക്റ്റ് ഇല്ലേ, അതിന്റെ സെയിലിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചെക്കനെ പിടിക്കാൻ വന്ന്. സോ മണ്ടനാന്ന് മനസ്സിലാക്കി അവളെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചെക്കനെ വിറ്റിട്ട് ആ പെണ്ണ് പോകും. അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളും വാങ്ങിച്ച് ഹീറോ വീട്ടിൽ വന്ന് അതിൽ കുറച്ചെടുത്ത് മോന്തെ പൂശി മനസ്സിൽ വിചാരിക്കും, ചില സമയത്ത് എല്ലാവർക്കും കമ്പ്യൂട്ടർ പോലെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ, അതമർത്തുമ്പോൾ അവർ സത്യം പറഞ്ഞിരുന്നെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു വിഷ്വൽ കാണിക്കും, ഇവനെ കാണാമെന്ന പെണ്ണ് നിന്നെ കാണുമ്പോൾ ഒരു മണ്ടനാന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വിൽക്കാൻ പറ്റാത്ത സാധനങ്ങൾ നിനക്ക് വിൽക്കാനാണ് ഞാൻ വന്നത്. അടുത്ത ആൾ പറയും, ഞാൻ പോൺ സൈറ്റിൽ ക്ലിക്ക് ചെയ്തു, അപ്പോഴാണ് വൈറസ് കയറിയത്. ആ പാർട്ടിക്ക് വിളിച്ചവരാണെങ്കിൽ നീ ദയവേത് ഞങ്ങളുടെ പാർട്ടിക്ക് വരല്ലേ, വന്ന പാർട്ടി എന്നെ കൊള്ളാവോ. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെക്കനോട് അവൻ്റെ കൂട്ടുകാരൻ കൊണ്ടു മാർക്കറ്റിംഗിൽ വന്ന പുതിയ പെൺകുട്ടി, അവളുടെ കമ്പ്യൂട്ടർ വീണ്ടും എന്തോ പ്രശ്നമായി, നീ പോയി ചെക്ക് ചെയ്യാൻ പറയും. ഡെൻ എന്ന് മനസ്സിൽ ചിരിച്ചിട്ടാണ് അവളെ കാണാൻ പോവുക. മുടിയൊക്കെ ഒതുക്കി സംഭവം, അവളാണ് ഓഫീസിൽ വന്ന പുതിയ സുന്ദരിയായ പെണ്ണ്. ചെന്ന ഉടനെ ആ പെൺകുട്ടി പറയും, ഐ എം സോറി, നിങ്ങളെ വീണ്ടും ശല്യം ചെയ്തു, പ്രിന്റ് അടിച്ചിട്ട് വരുന്നില്ല, ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. ഹീറോ ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ പെണ്ണാണെങ്കിൽ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അവൻ ആകെ നെർവസ് ആവും, ഇത്രയും ക്ലോസ് ആയിട്ട് ഒരു പെണ്ണും അവൻ്റെ അടുത്ത് വന്നിട്ടില്ല. അവളെ പേരാണ് നോയ്, നമ്മുടെ ഹീറോയിനാണ് നോയ്. നോയ് പറയും, ഞാൻ ഇന്നും ലേറ്റ് ആയി പോയി, എനിക്ക് കാറ് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയില്ല. ഹീറോ കേബിൾ സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവളൊരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഇതുകൊണ്ട് ഒട്ടിച്ചു വെക്കാൻ പറയും. അതിന് ഹീറോ, ടേപ്പ് കൊണ്ടൊന്നും നടക്കില്ല, ഇത് വേറൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ അവൾ ചിരിച്ചിട്ട്, ഐ എം സോറി, എനിക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല, നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ലോ ആണ്. അതിന് ഹീറോ പറയും, ആക്ച്വലി നമ്മൾ കമ്പ്യൂട്ടർ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്, പക്ഷേ ഈ വർഷം ടോക്ക് ഇയർ ആണ്, അടുത്ത വർഷമാണ് ടെക് ഇയർ. അതിന് അവൾ ചിരിച്ചിട്ട്, എന്താണ് ഈ ടിക്ടോക്ക് ഇയർ? ഹീറോ പറയും, ടോക്ക് ഇയറിൽ CPU ക്ലോക്ക് സ്പീഡ് കുറവായിരിക്കും, ടിക് ഇയറിൽ ക്ലോക്ക് സ്പീഡ് കൂടുതലായിരിക്കും, മാത്രമല്ല റാമിൻ്റെയും ഗ്രാഫിക്കിൻ്റെയും പെർഫോമൻസ് കൂടുതലായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ വായലടിക്കും, എന്നിട്ട് മിണ്ടാതിരിക്കും. നമ്മുടെ പെണ്ണ് കൺഫ്യൂസ് ആവും. ഹീറോ, പ്രിന്ററൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ പ്രിന്റ് ചെയ്ത മെയിൻ പ്രിന്ററല്ലേ വരുള്ളൂ എന്ന് പറയും. സോ നോയ്, ഞാൻ അവിടെ ചെന്നെടുത്തോളാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ നീ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. താങ്ക് യു ഡെൻചായ എന്ന് പറയും. ആ ഓഫീസിലാകെ ഇവള് മാത്രമാണ് അവൻ്റെ പേര് വിളിച്ചത്. നിനക്ക് എൻ്റെ പേര് അറിയാൻ ചോദിക്കുമ്പോൾ നോയ് പറയും, പേര് നിന്റെ ഐ ഡി കാർഡിൽ തന്നെ ഉണ്ടല്ലോ. എൻ്റെ പേര് നോയ് പസറപ്പ വട്ടനാക്കുറയിൽ, എനിക്കെന്തോ ആ പേര് ഒരുപാട് ഇഷ്ടമായി, ക്യൂട്ട് പേര്. അന്ന് മുതലാണ് നമ്മുടെ ഡെൻചായ്ക്ക് ഹീറോയിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. അന്ന് മുതൽ ആ ഓഫീസിലെ നോയുടെ ഏറ്റവും വലിയ ഫാനാണ് ഡെൻചായ്. പക്ഷെ അത് ആർക്കും അറിയില്ല, അവക്കും അറിയില്ല, അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവൻ ശ്രദ്ധിക്കും. അവൾ ഓഫീസിൽ വന്നിട്ട് ആദ്യം ചെക്ക് ചെയ്യുക, ഒരു ഫാമിംഗ് ഗെയിമുണ്ട്, അതിലെന്തൊക്കെ അവക്ക് കിട്ടിയെന്നാണ്. തുടക്കത്തിൽ പതിയെ പോവുള്ളൂ, ആരും ടെൻഷൻ ആവണ്ട, ഇതിന്റെ ക്ലൈമാക്സ് ആണ് ഭയങ്കര ടച്ചിങ്. അത് കഴിഞ്ഞ് അവൾ ഇടയ്ക്ക് പാട്ട് കേൾക്കും, അതാണെങ്കിൽ പുതിയ പാട്ടുകളല്ല പഴയ പാട്ടുകളാണ്. അവൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്നോ ഫെസ്റ്റിവൽ. അത് ഗുഞ്ചായ് ചിഞ്ചായ് എന്ന് പറയുന്ന ഏതോ ഒരു സ്ഥലത്താണ് നടക്കുന്നത്. ആ ഫെസ്റ്റിവലിന് പോയിട്ട് എല്ലാ സ്ഥലത്തെ സീലും അവളുടെ മാപ്പിൽ വെക്കണം. അവൾ എപ്പോഴും ചിരിക്കും, അവളുടെ ചിരി അതിമനോഹരമാണ്, എല്ലാരോടും അവൾ ചിരിച്ച് മാത്രമേ സംസാരിക്കൂ. ഇനി ഓഫീസിൽ നിന്ന് ചീത്ത കേട്ട അവക്ക് വിഷമം വന്ന അതുപോലും മറ്റുള്ളവരുടെ മുന്നിൽ അവൾ കാണിക്കില്ല, അവളെ വിഷമം മറച്ചു വെച്ച് ചിരിച്ചു കളിച്ചായിരിക്കും അവൾ പെരുമാറുക. അത് കഴിയുമ്പോൾ ഹീറോന്റെ മനസ്സിൽ ഒരു ക്യൂസ് കോമ്പറ്റീഷൻ നടക്കുന്ന പോലെ അവൻ ചിന്തിച്ചു നോക്കും. അതിൽ നൂയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും. എല്ലാത്തിനും ശരിയായ ഉത്തരം കൊടുത്ത് നമ്മുടെ ഡെൻചായ് ആ ക്യൂസ് കോമ്പറ്റീഷനിൽ വലിയൊരു വിജയം കൈവരിച്ചിരിക്കുകയാണ്. അങ്ങനെ അത്രയും അവളെ സ്നേഹിച്ച് നിരീക്ഷിച്ച് പൊക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് വലിയൊരു ചെക്ക് മീറ്റ് വരും. അതാരാന്ന് വെച്ചാൽ അവൻ്റെ കമ്പനിയിലെ ബോസ്, കാണാൻ സുന്ദരനും സുമുഖനുമായ ബോസ്. ആ ബോസ് വളരെ സിമ്പിളായിട്ട് വന്ന്, ഇന്നൊരു മീഡിയ ഏജൻസിനെ മീറ്റ് ചെയ്യാനുണ്ട്, എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് നോയിനെ വിളിച്ചോണ്ട് പോകും. അവളെ കൊണ്ടുപോകുമ്പോൾ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുമാരും എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. ഇതോടെ മൂന്നാം തവണയാണ് അവളെ ബോസ് വിളിച്ചോണ്ട് പോകുന്നത്. എല്ലാവരും കലപില പറയുന്നുണ്ടാവും. ഹീറോ പോയി നോക്കുമ്പോൾ ആ ബോസ് ഒരു ബൊക്കെ നമ്മുടെ നോയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു. അവളാണെങ്കിൽ ചിരിച്ച് അത് മണത്ത് നോക്കുന്നു. അവിടെ എല്ലാം പൊട്ടി നശിച്ചു പോയി, അവന്റെ മനസ്സൊടഞ്ഞ് അവൻ തകർന്നു പോയി. അന്ന് വൈകിട്ടാണെങ്കിൽ ഗുണ്ടു ബോസിന്റെ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് ടെൻചായ്ക്ക് കൊടുത്തിട്ട്, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, നീ ചെക്ക് ചെയ്യാൻ ഞാൻ പോവാന്ന് വെച്ച് അവൻ ഇറങ്ങിപ്പോ. ഓഫീസിലെല്ലാവരും പോയി കഴിഞ്ഞു, നമ്മുടെ ഡെൻചായ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അവൻ ബോസിന്റെ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ ബോസും ഭാര്യയും കുട്ടിയും ഭയങ്കര സന്തോഷത്തിൽ കളിക്കുന്നതായിട്ടുണ്ടാവും. സോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ബോസ് ഓൾറെഡി കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ്. അതല്ലേലും അങ്ങനെയാണ്, നമ്മളിവിടെ തേരാപ്പാര നടപ്പുണ്ട്, പക്ഷെ കോട്ടും സൂട്ടും ഇട്ട് സ്റ്റൈലായിട്ട് രണ്ട് വർത്തമാനവും പറഞ്ഞ് മൂന്ന് തവണ കെട്ടിയവൻ നാലാമതൊരു പ്രണയമായിട്ട് നടപ്പുണ്ടാവും. സോ ഇത്രയും നേരം നമ്മൾ കണ്ടത് ഫ്ലാഷ് ബാക്ക് ആണ്, ഹീറോ പറഞ്ഞ കഥ. ഇപ്പൊ അവൻ ആ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലായിരിക്കും. അങ്ങോട്ടാണ് നമ്മുടെ ഹീറോയിൻ നൂയ് വരിക, ഒരു മാലാക്കയെ പോലെ. സോ നൂയ് എന്തുകൊണ്ട് ബോസിനെ ഇഷ്ടപ്പെട്ടു? അത് ഹീറോ മനസ്സിൽ വിചാരിക്കും. ബോസിന് കല്യാണം കഴിഞ്ഞത് ഇവക്കറിയാം, പക്ഷെ ബോസിന് ഭാര്യ ഇഷ്ടമല്ല, ഡിവോഴ്സ് വാങ്ങിയിട്ട് നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവര് തമ്മിൽ ഇഷ്ടത്തിലാവുന്നത്. അവൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ബോസ് ഡിവോഴ്സും വാങ്ങിച്ചിട്ട് വരുമെന്ന്. നൂയ് ഹീറോന്റെ അടുത്ത് വരും, പക്ഷെ അവക്ക് ഇവനെ കാണാൻ കഴിയില്ല, കാരണം ചുമരിന്റെ നിറത്തി അവൻ ചുമരോട് ചേർന്നിരിക്കുകയാണ്. നൂയ് ആരുമില്ലാന്ന് വിചാരിച്ച് മാറി നിന്ന് അവളെ ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ ചെക്കൻ അറിഞ്ഞോ അറിയാതെയോ അവളെ ഹിപ്പിന് മുകളിലായിട്ട് ഒരു മാർക്കുള്ളതായിട്ട് കാണും. അപ്പോഴാണ് രണ്ടുപേര് നമ്മുടെ ഹീറോനെ കണ്ടു ഞെട്ടുക. അത് കഴിയുമ്പോൾ ബോസ് ഒരു അനൗൺസ്മെന്റ് നടത്തും, ഈ
വർഷം കമ്പനി ടൂറ് പോകുന്നത് ഹൊക്കൈഡോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതാണ് ഹീറോയിൻ പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലം. അവിടുത്തെ സ്നോ ഫെസ്റ്റിവല് കാണണമെന്ന് ബോസ് അവളെ നോക്കിയിട്ട് പറയും, ആരോ എന്നോട് പറഞ്ഞിരുന്നു ഹൊക്കൈഡോ പോകണമെന്ന്, അവർക്ക് വേണ്ടിയാണത്. പക്ഷെ ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോ അവന്റെ വയറ് കത്തുന്നുണ്ടാവും. അങ്ങനെ അടുത്ത സീനിൽ കമ്പനി മൊത്തം ഹൊക്കൈഡോ എന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് ടൂറിന് വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കും. ഹീറോ ആണെങ്കിൽ ഏറ്റവും പുറകിൽ, അവന് കൂട്ടിന് ആരുമില്ല, ഒറ്റയ്ക്കാണ്. പക്ഷെ ഹീറോ നൂയ് പിന്നെ ബോസ് അവര് രണ്ടുപേരും മാത്രം എപ്പോഴും ഒരുമിച്ച്. നൂയ് ഒരു കളിപ്പാട്ടം ചേർത്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ കിൻഡർ ജോയ് പോലത്തെ ഒരു ബോളിനകത്താണ് ആ കളിപ്പാട്ടം കിട്ടുക. അതിലെ എല്ലാ സെറ്റും അവക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഒരു കളിപ്പാട്ടം മാത്രം കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി അവൾ ശ്രമിക്കാവും. ടെൻചായാണെങ്കിൽ ഇടയ്ക്കിടെ ഈ കപ്പിളിനെ നോക്കി നിൽപ്പുണ്ട്. വേറെ വല്ല പണിയും ചെയ്യണമെന്ന് നമുക്ക് പറയാൻ തോന്നും. പക്ഷെ പ്രണയമല്ലേ, പ്രണയം ഒരു വിരഹമാണ്, നൊമ്പരമാണ്, ഒളിഞ്ഞുനോട്ടമാണ്. ബോസ് ഞാനൊരു മാജിക് കാണിക്കാന്ന് പറഞ്ഞ് 1, 2, 3 എണ്ണി അവിടുത്തെ ഒരു ഘടികാരം കാണിച്ചു കൊടുക്കും. അതിൽ നിന്ന് ട്രെയിനിൽ നിന്ന് വരുന്ന പോലെ പുക ഊതുമ്പോൾ അവളത് കണ്ട് ചിരിച്ചിട്ട് യു ആർ വെരി വെരി ഫണ്ണി എന്ന് പറയും. നമ്മുടെ ചെക്കനാണെങ്കിൽ ഇതൊരു പഴയ ട്രിക്കാണല്ലോ എന്നിട്ട് ഈ മണ്ടി അതിനും ചിരിക്കുന്നുണ്ട്. അപ്പം നൂയ് ബോസിന്റെ കൈ പിടിച്ച് വലിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ ഒരു ബോക്സ് ഉണ്ടെന്ന് പറയും. അതിന് ബോസ് ആണെങ്കിൽ അവിടെ കമ്പനി സ്റ്റാഫ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. നൂയ് വിഷമിച്ച് നിൽക്കുമ്പോൾ ബോസ് അവളെ അടുത്ത് വന്നിട്ട് വിൽ യു മാരി മീ, എനിക്കറിയാം നീ ഒരുപാട് വേദനിക്കുന്നുണ്ട്, പക്ഷേ ഇനി നിനക്ക് ആ വേദന ഞാൻ തരില്ല. ഇവിടെ നിന്ന് പോയ ഉടനെ എന്റെ കയ്യിലെ ഈ മോതിരം അതിനി ഉണ്ടാവില്ല. ആ കല്യാണത്തിൽ നിന്ന് ഞാൻ വേർപെട്ട് നിന്റെ അടുത്തേക്ക് വരും. വിൽ യു മാരി മീ. അതിനവളാണെങ്കിൽ കരഞ്ഞിട്ട് ചിരിച്ചു കൊഞ്ചും. നമ്മുടെ ഹീറോ ഒരു നോക്കുത്തീനെ പോലെ വേറെ വല്ല പണിക്കും പോടാന്ന് വീണ്ടും പറയാൻ തോന്നും. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. ഹീറോ മനസ്സിൽ വിചാരിക്കും ഇത്തവണയെങ്കിലും അവൻ പറയുന്ന പോലെ ചെയ്താൽ മതിയായിരുന്നു. സോ നമ്മുടെ ചെക്കന് അവളെ കിട്ടിയില്ലെങ്കിലും അവളെ സന്തോഷമായിട്ടിരിക്കണം എന്നാണ് അവന്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് എല്ലാവരും മഞ്ഞീ കൂടെ സ്കേറ്റിംഗ് ചെയ്യുന്ന സമയം ബോസ് നൂയിനെ മാത്രം ആദ്യം പറഞ്ഞോടും. അവൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവൾ വഴിക്ക് തെറിച്ചു വീഴും. ഇവളെ വീഴുന്ന കണ്ട് നമ്മുടെ ഹീറോ അവളെ എഴുന്നേപ്പിക്കാൻ വേണ്ടി അടുത്ത് വരുമ്പോൾ അവൾ മൈ പ്രിൻസ് കൈ തായോ എന്ന് പറയും. ഇവൻ കൈ നീട്ടാൻ നിൽക്കുമ്പോഴാണ് ബോസ് അങ്ങോട്ട് വരാം. ബോസും ഹീറോയും രണ്ടുപേരും ഒരേപോലത്തെ കൂട്ടിട്ടുണ്ട്. അവള് കരുതി നമ്മുടെ ഹീറോ ആണ് അവളെ ബോസ് എന്ന്. നൂയ് പറയും അയാളെ കാണുമ്പോൾ നിന്നെപ്പോലെ തന്നെ തോന്നി, ഏതാണോ മനുഷ്യെന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഹീറോന്റെ കൂട്ടുകാരൻ കൊണ്ടു ആ നാട്ടിലെ പ്രണയിക്കുന്നവരുടെ മണി കാണിച്ചു കൊടുക്കുക. ആ മണി അടിച്ച് പ്രാർത്ഥിച്ച പ്രണയിക്കുന്നവരെ മനസ്സിലുള്ള ആഗ്രഹം ദൈവം നടത്തി കൊടുക്കുമെന്നാണ്. ഇതാണ് അവരെ നാട്ടിലെ മന്നാടിയാർ മണി. ഗുണ്ടു പറയും നീയും വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ, നിനക്കും ഏതെങ്കിലും പെണ്ണ് കിട്ടും. അങ്ങനെ ഹീറോ മനസ്സിലെന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ദിവസം അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് പതുക്കെ ആ മണിയടിക്കും. അത് കഴിഞ്ഞ് ഹോട്ടലിൽ വെച്ച് ഹീറോ ലിഫ്റ്റിൽ കൂടെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ നൂയ് കൂടി ലിഫ്റ്റിലേക്ക് കയറാൻ വരും. പെട്ടെന്ന് അവള് സോറി ഞാൻ എന്തോ ഒരു കാര്യം മറന്നു വെച്ചു എന്ന് പറഞ്ഞ് അവളെ റൂമിലേക്ക് തിരിച്ചു പോകും. സോ ഡെൻചായ് അവള് വരട്ടെ എന്ന് പറഞ്ഞ് ആ ലിഫ്റ്റ് താഴെ പോകാതെ പിടിച്ചു നിൽക്കും. കുറെ സമയമായിട്ടും അവൾ തിരിച്ചു വരില്ല. അവന് മനസ്സിലാവും അവൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ തിരിച്ചു പോയത്. ഹീറോ താഴെ വരുമ്പോൾ നമ്മുടെ ബോസ് അവന്റെ ഭാര്യയും കുട്ടിയും സർപ്രൈസ് ആയിട്ട് അവനെ കാണാൻ വന്നിരിക്കും. എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഒരു സർപ്രൈസ് തരാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കാണാൻ വന്നിരിക്കുക. അവന്റെ ഭാര്യയ്ക്ക് അറിയില്ല ബോസിന് ന്യൂ ആയിട്ടുള്ള പ്രണയം. ഡെൻചായ് ഹീറോയിൻ എവിടെയാന്ന് നോക്കുമ്പോൾ അവള് മോളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ആ നാട് ചുറ്റിക്കാണാൻ ഇറങ്ങുമ്പോൾ നൂയ് മാത്രം വന്നിരിക്കില്ല. ബോസ് ഭാര്യയുടെയും കുട്ടിയുടെയും ഒപ്പം ഭയങ്കര സന്തോഷത്തിലായിരിക്കും. കൂടെയുള്ള വേറെ സ്റ്റാഫുകൾ പറയും ആദ്യം കാമുകിയായിട്ട് ബോസ് വന്നു, ഇപ്പൊ ഭാര്യയായിട്ട് വന്നു, ഇനി എല്ലാവരും കൂടി എവിടെ താമസിക്കുക, കാമുകിയും ഭാര്യയും ബോസും കൂടി ഒരുമിച്ച് താമസിക്കുന്നു പറഞ്ഞ് അവരെല്ലാവരും ചിരിക്കും. അങ്ങനെ ഒരു തണ്ടി എല്ലാവരും തിരിച്ച് ഹോട്ടലിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കായിരിക്കും. അപ്പൊ ബോസിന്റെ ടേബിളിൽ ബോസും ഭാര്യയും പിന്നെ രണ്ട് ജോലിക്കാരും ഇരിക്കും. അപ്പോഴാണ് നൂയ് അങ്ങോട്ട് വിഷമത്തോടെ വരിക. നൂയിനെ കണ്ട് മാനേജർ ബോസിന്റെ അവിടെ ഒരു സീറ്റ് ഫ്രീ ആണ്, നിങ്ങൾ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. നമ്മുടെ ഹീറോ അത് കണ്ട് അവള് ബോസിന്റെ എതിരെ ഇരിക്കുകയാണെങ്കിൽ അവൾക്ക് വിഷമാവെന്ന് പറഞ്ഞ് ഇവൻ ഓടിച്ചെന്ന് അയാളെ മുന്നിലെ സീറ്റ് പിടിച്ചിരിക്കും. മാനേജർ നൂയിനെ കൊണ്ടുവരുമ്പോൾ അവിടെ ഓൾറെഡി ഫില്ലാണ്, സോ അപ്പുറത്ത് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോകും. അവളാണെങ്കിൽ വിഷമത്തോടെ ബോസിനെ നോക്കുമ്പോൾ അവൻ കിടന്ന് പരുങ്ങുന്നുണ്ട്, അവന്റെ ഭാര്യ ചിരിക്കും. അത് കഴിയുമ്പോഴാണ് ബോസിന്റെ ഭാര്യ പറയുക, ഞാൻ ബോസിനെ ടോക്കിയോയിലേക്ക് വിളിച്ചോണ്ട് പോകാൻ വന്നതാണ്, കാരണം അദ്ദേഹം വീണ്ടും അച്ഛനായി, ഇനി എനിക്ക് അധികം ട്രാവൽ ചെയ്യാൻ കഴിയില്ല. സോ ഭർത്താവിന്റെ കൂടെ കുറച്ച് ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയാണ് ഭാര്യ കൊച്ചിനെയും പൊക്കി ഇങ്ങോട്ട് വന്ന്. രണ്ടാമതൊരു കുഞ്ഞെന്ന് പറയുമ്പോൾ ബോസിനും ഭയങ്കര ഹാപ്പിയാവും. അവരെ സന്തോഷം കണ്ട് നമ്മുടെ ചെക്കൻ നൂയിനെ നോക്കുമ്പോൾ അവൾ ഇതെല്ലാം കേട്ട് കരഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകും. അവൻ ഭാര്യയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞവനാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ പുതിയൊരു കുഞ്ഞിനു വേണ്ടിയും കൂടി പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതെന്തായാലും നന്നായി. ഹീറോ പോയി നോക്കുമ്പോൾ നൂയ് കരഞ്ഞിട്ട് ഒരു ഭാഗത്ത് മറിഞ്ഞിരിക്കാവും. അവൾക്ക് ബോസിന്റെ കോള് വരും. അവൾ ചിരിക്കുന്ന പോലെ സംസാരിക്കും, ഞാൻ ബാത്റൂമിലാണ്, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഭാര്യയോടൊപ്പം പോയിക്കോളൂ, ഞാൻ ഇവിടെ തന്നെ താമസിക്കാം. ഇപ്പം നമ്മുടെ കല്യാണമല്ല ഇമ്പോർട്ടൻ്റ്, ഞാൻ കാത്തിരിക്കാം, 3 വർഷം ഞാൻ ഓൾറെഡി കാത്തിരുന്നു, ഇനിയും ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. എന്നിട്ട് അവൾ ബാത്റൂമിൽ പോയി കഥ കടച്ച് അവിടെ ഇരുന്ന് കരയും. നമ്മുടെ പയ്യൻ ഇതെല്ലാം കാണുന്നും കേൾക്കുന്നുമുണ്ട്. ലേഡീസ് മുറിയുടെ അടുത്ത് പോയി ഒളിച്ചു നിന്ന് കഴിഞ്ഞ് അടികിട്ടും. അത് കഴിഞ്ഞ് പിറ്റേന്ന് എല്ലാവരും കൂടി തായ്ലാന്റിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മുടെ നൂയ് മാത്രം ഇത്രയും സമയമായിട്ടും ബസ്സിൽ കയറാൻ വന്നിട്ടില്ല. ബോസ് ആണെങ്കിൽ ഭാര്യയുടെ കൂടെ ഹാപ്പി ആയിട്ട് വേറെ അങ്ങോട്ടോ പോവുകയാണ്. ഹീറോ ബസ്സിൽ കയറും. പക്ഷെ അടുത്ത സീനിൽ ബസ് പോയി കഴിയുമ്പോൾ ഹീറോ പോയിട്ടില്ല, അവൻ തിരിച്ച്
തിരിച്ച് ഹോട്ടലിൽ കയറി നൂയ് എവിടെയെന്ന് തപ്പി നടക്കും. അപ്പൊ നൂയ് ആണെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് അവളെ കയ്യിലെ ചാർട്ട്, അതിൽ അവൾ പോകാനിരുന്ന സ്ഥലങ്ങൾ, അതവൾ ആഗ്രഹമായിരുന്നു, അതെല്ലാം കീറി അവൾ വലിച്ചെറിഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടാവും. അത് കണ്ട് ഇവള് മനസ്സിൽ എന്തോ കൽപ്പിച്ച് സ്കേറ്റ് ചെയ്യുന്ന ബോർഡ് എടുത്ത് മഞ്ഞി സ്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവും. നമ്മുടെ ഹീറോ അവനും അതേപോലെ തന്നെ ബോർഡ് എടുത്ത് അവളെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോവും. നൂയ് മലയുടെ മുകളിൽ നിന്ന് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയിലേക്ക് സ്കേറ്റ് ചെയ്ത് ഇറങ്ങും. ഹീറോ ദൂരെ നിന്ന് ഇത് കണ്ടിട്ട് നൂയ് നൂയ് എന്ന് വിളിച്ച് അവളെ പുറകെ ഓടി വരുമ്പോൾ അവളെ കാണാണ്ടാവില്ല. അവൾ പോയ അതേ വഴി കൂടെ ഇവനും സ്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ നോക്കും. പക്ഷെ പലതവണയും ഇവൻ വഴിക്ക് വഴിക്ക് വീഴും, ഇവന് സ്കേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല. അങ്ങനെ വീണ് അവന്റെ കണ്ണാടിയും പൊട്ടും. ആ കണ്ണാടിയിൽ ബബിൾ ഗോട്ടിച്ച് വെച്ച് ഇവൻ അവിടെ മൊത്തം നൂയെ അന്വേഷിച്ച് നടക്കും. വൈകുന്നേരമായിട്ടും അവളെ കാണാൻ പറ്റിയില്ല. സോ പോലീസിന് റിപ്പോർട്ട് കൊടുത്ത് പോലീസുകാരും അവിടുത്തെ സെക്യൂരിറ്റി ആൾക്കാരും കൂടി എല്ലാവരും കൂടി നൂയിനെ തപ്പിയിറങ്ങും. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞ് ഒരാൾ വന്നിട്ട് നൂയിനെ കിട്ടി അവള് ബോധമില്ലാതെ കിടക്കാന്ന് പറയും. ഹീറോ ഓടിപ്പോയി നോക്കുമ്പോൾ അവള് ബോധമില്ലാതെ തണുത്തുറഞ്ഞ് കിടക്കുകയാണ്. മലയുടെ അടിവാരത്തി വെച്ചാണ് അവളെ കിട്ടിയത്. നല്ല കാറ്റും മഞ്ഞും, കാറ്റത്ത് ആ പ്രണയമണി തന്നെ താൻ അടിക്കുന്നുണ്ടാവും. അത് കഴിയുമ്പോൾ ബ്ലാക്ക്ഔട്ട് ചെയ്താ പിറ്റേന്ന് രാവിലെ നൂയ് ഹോസ്പിറ്റലിൽ. അവക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഡോക്ടർ പറയും അങ്ങനെ കാര്യമായ പരിക്കൊന്നുമില്ല, പക്ഷെ ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചോന്ന് അവൾ മിഴിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. അവള് മിഴിക്കുമ്പോൾ ഡോക്ടർ നിന്റെ പേരെന്താ ചോദിക്കും. അവൾ പറയും എന്റെ പേര് പസറപ്പ വട്ടറന കുറളി, ക്യൂട്ട് പേര്. അവളെ എഴുന്നേറ്റിട്ട് നമ്മൾ എവിടെയാ, ഇതേതാ സ്ഥലം ചോദിക്കും. ഹീറോ നിനക്കൊന്നും ഓർമ്മയില്ലേ നൂയ് എന്ന് ചോദിക്കുമ്പോൾ നൂയ് പറയും നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയോ. ഇനിയാണ് ആ വൺ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവളെ ബ്രെയിൻ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറയും നൂയുടെ ബ്രെയിനിന് തകരാറൊന്നുമില്ല, പക്ഷെ ഇതൊരു പ്രത്യേക ഡിസീസ് ആണ്, TGA, ട്രാൻഷ്യന്റ് ഗ്ലോബൽ അംനീഷ്യ. ബോധം വന്ന നൂയ്ക്ക് റീസെന്റ് ആയിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും അവൾ മറന്നുപോയി, പക്ഷെ ചെറുപ്പം മൂലമുള്ള കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയുണ്ട്. അവളെ ഷോർട്ട് ടൈം മെമ്മറി അതെല്ലാം മറന്നുപോയി, അതുകൊണ്ടാണ് അവള് ജപ്പാനിൽ വന്ന കാര്യം ഓർക്കാത്ത. പക്ഷെ ലോങ് ടൈം മെമ്മറി ഉണ്ടാവും, അതിനൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവക്ക് സ്വന്തം പേര് ഓർമ്മയുള്ളത്. ഹീറോ പേടിച്ച് ഇതിന് ചികിത്സയൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ഇതിന് വൈദ്യശാസ്ത്രത്തിൽ ചികിത്സ ഒന്നുമില്ല, പക്ഷെ പേടിക്കണ്ട, ഈ രോഗം ഒരൊറ്റ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. നാളെ രാവിലെ അവൾ എഴുന്നേക്കുമ്പോൾ അവളുടെ പഴയ മെമ്മറി പുതിയ മെമ്മറി എല്ലാം അവൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്, ഇന്നേ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും അവൾ മറന്നുപോകും. ഉദാഹരണത്തിന് ഇന്ന് നീ അവളുടെ ചെകിട്ടത്ത് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവൾക്കത് ഓർമ്മയുണ്ടാവില്ല. ഇന്ന് കണ്ട കാര്യം, കേട്ട കാര്യം, അറിഞ്ഞ കാര്യം എല്ലാം അവള് നാളെ മറന്നുപോകും. കട്ട് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ അവിടുത്തെ ബില്ല് നോക്കി 2016. അത് കണ്ട് അവൾ പറയും എന്റെ മനസ്സിൽ 2012 വരെയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ, ഇപ്പൊ 2016 ആയോ, കണ്ണു തുറക്കുമ്പോൾ ഞാൻ ജപ്പാനിലാണ്. അപ്പൊ ഡെഞ്ചായി അവന്റെ ഫോൺ എടുത്ത് നമ്മളൊരു കമ്പനി ട്രിപ്പ് വന്നാണ്, ഈ കമ്പനിയിലാണ് നീ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കും. അവൾ ആ ഫോട്ടോ നോക്കിയിട്ട് പറയും എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്ത്, നീയും ഇവിടെ തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഫോട്ടോയിലെ പുറകിലുള്ള ഹീറോനെ അവൻ കാണിച്ചു കൊടുക്കും. പല ഫോട്ടോയിലും എന്നെ അവിടെ തന്നെയാണ് കാണാൻ പറ്റുക. ആ ഫോട്ടോയിൽ ബാക്കിയുള്ള ആരെയും ഹീറോയിന് ഓർമ്മ കാണില്ല, ബോസിനെയും മറന്നു കാണും. കാരണം 4 വർഷമായിട്ടുള്ള കാര്യങ്ങൾ അവൾ മറന്നിരിക്കുകയാണ്. അവരൊക്കെ എവിടെയും ചോദിക്കുമ്പോൾ ഹീറോ പറയും അവർ തായ്ലാന്റിലേക്ക് തിരിച്ചുപോയി, പിന്നെ എന്തുകൊണ്ട് നമ്മൾ രണ്ടുപേര് മാത്രം ഇവിടെ ചോദിക്കുമ്പോൾ അവൻ പറയും നമ്മൾ സ്നോ ഫെസ്റ്റിവൽ കാണാൻ നിൽക്കുകയാണ്. അതിന് ഹീറോയിൻ നീ ഗേ ആണോ? അവൻ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ എന്റെ പെൺകൂട്ടുകാരികളുടെ കൂടെയാണ് താമസിക്കുക, നീ ഗേ അല്ല, ഞാൻ നിന്റെ കൂടെയാണ് താമസിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നീ എന്റെ ബോയ്ഫ്രണ്ട് ആവണം. ഇതിലേതാ സത്യം ചോദിക്കുമ്പോൾ ഹീറോ അവന് പെട്ടെന്ന് അവൻ ആ മണിയടിച്ച കാര്യം ഓർമ്മ വരും. സോ ദൈവം ഇവന് കൊടുത്ത ആ വൺ ഡേ, ഒരു ദിവസമാണ് ഇന്ന്. ചെക്കൻ 2 വിരൽ കാണിച്ചിട്ട് ഞാൻ നിന്റെ ബോയ്ഫ്രണ്ട് ആണെന്ന് പറയും. അതിന് ന്യൂ ആണെങ്കിൽ എന്റെ ഓർമ്മയിൽ എനിക്കൊരു ബോയ്ഫ്രണ്ട് ഇല്ല, പിന്നെ നീ എവിടെ നിന്ന് വന്നു, നീ എല്ലാം മറന്നു പോയില്ലേ, നമ്മൾ കണ്ടിട്ട് 3 വർഷമായിട്ടുള്ളൂ. അവക്കെന്തോ ഇവൻ ബോയ്ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ തരാൻ പറയും. അതിനവൻ പറയും എനിക്ക് ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പൊ നൂയ് നീ എന്താ പറയുന്നത്, ഒരു കപ്പിളാണെങ്കിൽ അവർ ഫോട്ടോ എടുക്കും, ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ പോലും നീ എന്റെ അടുത്തല്ല. അതിന് നമ്മുടെ ചെക്കൻ പറയും നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ആർക്കും അറിയില്ല, കാരണം ഞാൻ നിന്റെ ബോസാണ്, കൂടെയുള്ളവര് അത് മനസ്സിലാക്കിയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നൂയ് അങ്ങനെയാണെങ്കിൽ എന്റെ ഫോൺ തിരിച്ചാന്ന് പറഞ്ഞ് ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ചെക്ക് ചെയ്യും. അതാണെങ്കിൽ പൊട്ടിയിട്ട് ഓണാകുന്നുമില്ല. അവൻ കിളിച്ചോണ്ട് നിൽക്കുമ്പോൾ ഇവൾ അവന്റെ ഫോൺ തരാൻ പറയും. എന്നിട്ട് ആ ഫോണിൽ നിന്ന് ഇവൾ അമ്മയ്ക്ക് വിളിക്കും വീട്ടിലേക്ക്. അപ്പൊ അമ്മ പറയും നീ എന്താ ഇത്ര നേരത്തെ വിളിച്ചത്, നീ എന്നോട് പറഞ്ഞത് ബോയ്ഫ്രണ്ടിന്റെ കൂടെ നീ ഫെസ്റ്റിവലിന് പോവാന്നാണ്, പിന്നെന്താ ഇപ്പൊ വിളിക്കണേന്ന് ചോദിക്കും. സോ ഇവക്ക് മനസ്സിലാവും ഇവക്ക് ഒരു ബോയ്ഫ്രണ്ട് ഉള്ള കാര്യം അമ്മയ്ക്ക് അറിയാന്ന്. ബോയ്ഫ്രണ്ടിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും ടോപ്പാന്ന്, ഇവളെ ബോസിന്റെ പേര് ടോപ്പെന്നാണ്. ഇവള് ഹീറോയോട് നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ടോപ്പ് എന്ന്. അമ്മയോട് അവനെ കാണാൻ എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവളെ തിരിച്ച് ചീത്ത പറഞ്ഞിട്ട് നീ ഇതുവരെ അവനെ എന്നെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടില്ല, പിന്നെ എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കും. സോ നമ്മുടെ ആള് ഇപ്പൊ സേഫ് ആണ്. അവളെ തിരിച്ച് മൊബൈൽ കൊടുത്തിട്ട് നമ്മൾ എത്ര വർഷമായി ഒരുമിച്ച്, അവൻ പറയും 3 വർഷമായി. 3 വർഷമായി ഞാൻ അമ്മയെ കാണിക്കാൻ നിന്നെ കൊണ്ടുപോയിട്ടില്ല, നമ്മൾ തമ്മിൽ ഒരു ഫോട്ടോയും ഇല്ല, പിന്നെ എന്ത് പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നെ എന്റെ ബോയ്ഫ്രണ്ടാന്ന് ഞാൻ കരുതേണ്ടത്? ഹീറോ പെട്ടെന്ന് പറയും നിന്റെ ലെഫ്റ്റ് ചെസ്റ്റിന്റെ താഴെയായിട്ട് ഒരു ബർത്ത് മാർക്കുണ്ട്. അവൾ അങ്ങനെ എന്നെ ചമ്മി തിരിഞ്ഞിട്ട് ചേ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു കണ്ണാടിയുണ്ട്, അതിൽ കൂടെ നമ്മുടെ ആൾക്ക് കാണാൻ പറ്റും. ഈ കാര്യം പറഞ്ഞിട്ട് ടെൻഷായി ഓടി വന്ന് ബാത്റൂമിൽ ഇരുന്ന് ഛർദ്ദിക്കും. എന്നിട്ട്
എഴുന്നേറ്റ് അവന്റെ മുടിയൊക്കെ നേരാക്കി മൂക്കിന്നൊരു രോമം പറിച്ചിട്ട് ആന്ന് കാറി വീണ്ടും രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ നല്ല തണുപ്പായിരിക്കും, അവൻ കൂട്ടുകൊണ്ട് പുതയ്ക്കാൻ നോക്കും, അവള് വേണ്ടെന്ന് പറയും. അവക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവനാണ് അവളെ ബോയ് ഫ്രണ്ട് എന്ന്. നമ്മൾ എത്രത്തോളം ഇന്റിമേറ്റ് ആയിരുന്നു, നിനക്ക് എന്റെ ശരീരത്തെ കുറിച്ച് അറിയാലോ, അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു എന്ന് ചോദിക്കുമ്പോ ടെൻചായി പറയും, അതെ നമ്മൾ കപ്പിളാണല്ലോ, അത്രയ്ക്കും ക്ലോസ് ആയിരുന്നു. അവൾ ഒന്നും ഇണ്ടാതെ നടന്നു പോകും. എന്നിട്ട് ഇവനെ തന്നെ വാച്ച് ചെയ്യും, ഞാനിപ്പോ എങ്ങനെയാണ് ഇവന്റെ ഗേൾഫ്രണ്ടായി മാറിയത്. ഹീറോ ബസ് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ബസ്സില്ല, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ, നമുക്ക് നടക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നടന്നു വരും. വരുന്ന വഴിയെ ഹീറോ പറയും, ടർക്കി നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോകണമെന്നില്ല, കാരണം നിന്റെ ആഗ്രഹമായിരുന്നു സ്നോ ഫെസ്റ്റിവൽ കാണണമെന്ന്, അതിനുവേണ്ടി നിന്റെ കയ്യിലൊരു ചാർട്ടും ഉണ്ട്. അപ്പൊ അവള് ചോദിക്കും, നീ എന്താണ് എന്നെ വിളിച്ചത്? ഹീറോ പറയും, ടർക്കിന്ന് നീ എന്നെ പ്രിൻസ് എന്നാണ് വിളിക്കുക, നമ്മൾ പരസ്പരം അങ്ങനെയാണ് വിളിക്കുക. ഇവൻ ആ ചാർട്ട് കാണിച്ചിട്ട് ഈ സ്ഥലങ്ങൾക്കൊക്കെയാണ് നിനക്ക് പോകേണ്ടതെന്ന് പറയും. അതിനവള് ഇതെന്താ കീറിയിരിക്കണെന്ന് ചോദിക്കുമ്പോ ഹീറോ പറയും, നിനക്ക് എന്നോട് ദേഷ്യമായിരുന്നു, എന്റെ ജോലി കഴിഞ്ഞിട്ടില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ദേഷ്യപ്പെട്ട് കീറിക്കളഞ്ഞ, പക്ഷെ ഇപ്പന്റെ ജോലി കഴിഞ്ഞു, നമുക്ക് പോവാന്ന് പറയും. അവൻ നിന്നെ സ്നോ ഫെസ്റ്റിവലിന് കൊണ്ടുപോവാം, ഒരുപാട് കാര്യങ്ങൾ കാണിച്ചുതരാം, ഇന്ന് മുഴുവൻ നീ ഭയങ്കര ചോളിയായിരിക്കും, ഇന്നാണ് ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോ അവള് ചൂടായിട്ട്, ഈ സ്നോ ഫെസ്റ്റിവൽ എന്ന് വെച്ചാ ഞാൻ കേട്ടിട്ട് പോലുമില്ല, ഒന്നും മിണ്ടാതിരിക്കോ, എനിക്ക് എങ്ങോട്ടും പോകണ്ട, തിരിച്ചു പോയാൽ മതി. എന്നാലും നമ്മുടെ ചക്കം വിട്ടില്ല, അവളെ പുറകെ തന്നെ പോയി എനിക്കൊരു മാജിക് പവർ ഉണ്ടെന്ന് പറഞ്ഞ് 1, 2, 3 എണ്ണി ആ പുക വിടുന്ന ഘടികാരത്തെ കാണിച്ചു കൊടുക്കും. അവക്കാണെങ്കിൽ അത് ഇഷ്ടാവില്ല, ഇവൻ എന്ത് കോമാളിത്തര കാണിക്കണെന്ന് പറഞ്ഞ് അവന്റെ ഇന്ന് മാറി ഇവള് ക്രാഫ്റ്റ് ഒക്കെ വിൽക്കുന്ന ഒരു കടയിലേക്ക് പോകും. ഡെൻചായ അവിടെയും വിടില്ല, ഇവളെ പുറകെ തന്നെ പോയി ഓരോന്ന് കാണിച്ചു കൊടുക്കും. അവൾ ഇഷ്ടപ്പെടാതെ മാറി പോകുമ്പോ ഇവളെ പുറകെ പോകുന്ന വഴിയിൽ ഇവനൊരു തുണി വലിച്ചിടും, അങ്ങനെ എല്ലാ സാധനങ്ങളും താഴെ വീണ് പൊട്ടും. എല്ലാവരും ഷോക്കായിട്ട് നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിനും വാ വിളിച്ച് നോക്കും. അത് കഴിഞ്ഞ് കയ്യിലെ കാശ് മുഴുവൻ കൊടുത്ത് എന്നിട്ടും വിഷമമില്ലാതെ അവൻ തിരിച്ചു വന്ന് ഇവിടെ അടുത്ത് നല്ല സുഷി കിട്ടും, നമുക്ക് പോയി കഴിക്കാന്ന് പറയും. എന്നിട്ട് ചിരിച്ച് അവളെ കൈ പിടിച്ച് മുന്നിലേക്ക് നടക്കുമ്പോ അവളാണെങ്കിൽ കൈ തട്ടി മാറ്റി, എന്നെ ടർക്കി എന്ന് വിളിക്കണ്ട, മേ ബി നമ്മൾ കപ്പിളായിരിക്കും, പക്ഷെ ഇന്നത്തേക്ക് ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യാണ്, ഓൾറെഡി ഓർമ്മ പോയി ഞാൻ ഡിസ്റ്റർബ് ആണ്, അതിൽ നിന്നെ പോലൊരുത്തൻ എന്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞ അതും കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ടെൻചായ് എന്നെ പോലൊരുത്തനോ, നീ എന്താ ഉദ്ദേശിക്കണെന്ന് ചോദിക്കുമ്പോ അവള് പറയും, നിന്നെ കണ്ടിട്ട് നിനക്കെന്നെ മനസ്സിലായില്ലേ, നിന്നെ പോലൊരുത്തന്റെ കൂടെ ഏത് പെണ്ണാണ് കഴിയാൻ ആഗ്രഹിക്കുക, അത് നമ്മുടെ ചെക്കന് ഭയങ്കര ഷോക്കാവും. അവൻ ആ കയ്യിലെ പേപ്പർ താഴെയിട്ട് ഒന്നും മിണ്ടാതെ സിഗ്നൽ ഇട്ടതുപോലും നോക്കാതെ മുന്നിലേക്ക് നടക്കും. ഒരു കാർ അവൻ ഇടിക്കുന്ന പോലെ വന്ന് വെട്ടിത്തിരിച്ച് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഒരു അനക്കൂലാതെ അവൻ ആ തെരുവിലെ ആൾക്കാരുടെ ഇടയിൽ കൂടെ നടന്നു നീങ്ങും. ഇവളിവൻ എവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് വേറെ ഭാവമൊന്നുമില്ലാതെ ടെൻചായ് തിരിച്ചു വരും. എന്നിട്ട് ന്യൂയോട് ഞാൻ ആ സുഷി കണ്ടുപിടിച്ചു, നമുക്ക് പോയി കഴിക്കാന്ന് പറയും. ഇവൻ എന്താ സംഭവം എന്ന്, നമുക്കും പിടുത്തം കിട്ടില്ല അവക്കും കിട്ടില്ല. അങ്ങനെ സുഷി കഴിക്കാൻ വേണ്ടി രണ്ടുപേരും വന്നിരുന്ന് അവക്ക് ഇഷ്ടമുള്ള സാധനം ഇവൻ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഇവൻ തന്നെ ഓർഡർ ചെയ്യും. അപ്പൊ അവള് ആ മെനു കാർഡ് തട്ടിപ്പറിച്ച് എന്റെ ഓർഡർ ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് കുറെ നേരം ആലോചിച്ച് അവസാനം അവൻ പറഞ്ഞ അതേ ഓർഡർ തന്നെ ഇവളും പറയും. അവൾ എപ്പോഴും അതേ ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്യുക. നമ്മുടെ ചെക്കൻ ചിരിക്കും. അങ്ങനെ ഫുഡ് വന്നു, രണ്ടുപേരും കഴിക്കുമ്പോൾ ഇവളെ വസാബി എന്ന് പറഞ്ഞ ഫുഡ് നീ ജപ്പാനി വന്നതല്ലേ, ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് അവള് ഹീറോനെ കഴിക്കാൻ പറയും. അതെന്ത് സാധനമാണോ, എരിവുണ്ടോ, എനിക്കറിയില്ല, അത് കഴിച്ചവൻ കിടന്ന് പെടയുന്നുണ്ടാവും, കൊച്ചുകുട്ടിയാണോ നീ എന്ന് പറഞ്ഞ് അവൾ ചിരിക്കും. എന്നിട്ട് ഏതോ കടൽ മൃഗത്തിന്റെ മുട്ട ഭയങ്കര ടേസ്റ്റാന്ന് നൂയി പറയുമ്പോൾ ഹീറോ പറയും, അതാ കടൽ മൃഗത്തിന്റെ മുട്ടയല്ല, നീ കഴിക്കുന്നത് അതിന്റെ ടെസ്റ്റിക്കിൾസ് ആണെന്ന്. അപ്പോൾ അവൾ താങ്ക് യു എന്ന് പറയും, നമ്മുടെ ആള് മൈ പ്ലഷർ. അത് കഴിഞ്ഞ് നിന്റെ മുഖത്ത് എന്താ പാടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ സ്കേറ്റ് ചെയ്യാൻ നോക്കിയതാണ്, തെറിച്ച് വീണു. നൂയി ചിരിച്ചിട്ട് നിനക്കറിയില്ലെങ്കിൽ പിന്നെ ചെയ്യാതിരുന്നാ പോരെ, അവക്ക് വേണ്ടിയാണ് അവൻ തെറിച്ച് വീണത്, പക്ഷെ അവക്കറിയില്ല. നൂയി, ഹോട്ടലിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് പുറത്തു പോവാം, നീ പറഞ്ഞ പോലെ തന്നെ സ്നോ ഫെസ്റ്റിവൽ കാണാൻ പോകാം. ഹീറോ ചിരിച്ചിട്ട് ഏ എന്ന് പറയും. അതും പതുക്കെ അവൻ പറയും. അങ്ങനെ രണ്ടും കൂടി ട്രെയിനിൽ കയറി യാത്രയാണ്. എല്ലാ റൊമാൻറ്റിക് പടത്തിലും കാണും ഇങ്ങനൊരു സീന്. അവള് ഹീറോന്റെ തൊളിച്ചാരും വെയിലടിക്കാതെ അവൻ ആ പേപ്പർ കൊണ്ട് മറച്ചു പിടിക്കും. അത് കഴിഞ്ഞ് സ്പോട്ടിലെത്തി ചുറ്റിക്കറങ്ങുമ്പോൾ നമ്മുടെ പെണ്ണിന് ഭയങ്കര സന്തോഷം. അവള് ചോദിക്കും, നീ എന്തുകൊണ്ട് എന്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നില്ല? അതിന് ഡെൻചായി പറയും, ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെയാണ്, അത് ശീലിച്ചു പോയി. അപ്പൊ നോയ്, എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ഒരു മിനിറ്റ് എന്റെ കണ്ണിലേക്ക് എന്നെ നോക്ക്, നമുക്കത് പ്രാക്ടീസ് ചെയ്യാം എന്നും പറഞ്ഞ് അവൾ അവളുടെ കണ്ണിലേക്ക് തന്നെ അവനെ നോക്കാൻ പറയും. ടെൻചായ ആണെങ്കിൽ ഒരാളെ കണ്ണി നോക്കി സംസാരിച്ചിട്ടില്ല, അവനെ കുറച്ചേരം നോക്കിയിട്ട് വെട്ടിത്തിരിക്കും. അവളെ നിർബന്ധിച്ച് നോക്കാൻ പറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ടെൻചായ് അവളുടെ കണ്ണിലേക്ക് എന്നെ സൂക്ഷിച്ചു നോക്കും. കുറച്ചേരം ഭയങ്കര സൈലൻസ്. നൂയി, ഓക്കെ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ട്, നമുക്ക് പോകാന്ന് പറയുമ്പോൾ ഹീറോ, 32 സെക്കൻഡ് ആയിട്ടുള്ളൂ, ഞാൻ എണ്ണിയായിരുന്നു. അവള് ചിരിച്ചിട്ട് ഞാനാണോ നിന്റെ ഫസ്റ്റ് ഗേൾഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൻ അതെ എന്ന് പറയും. നീ എന്റെ കണ്ണിലേക്ക് പോലും നോക്കുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് നിനക്ക് വീണത്, നീ എങ്ങനെയാണ് എന്നെ വളച്ചത്? അതിന് ഹീറോ പറയും, ഞാൻ നിന്റെ ബോസ്സാണ്, നിന്നെ അടുപ്പിക്കാൻ വേണ്ടി ഞാൻ പല വഴികളും ശ്രമിച്ചു. അത് അവള് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയും. ഒരു ദിവസം നീ ഒരു വൈറ്റ് ഡ്രസ് ഇട്ട് വന്നിരുന്നു, അന്ന് നിന്റെ പ്രിന്റർ ശരിയാക്കാൻ വേണ്ടി ഞാൻ നിന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ നൂയി ആണെങ്കിൽ നീ ബോസ് അല്ലേ, പിന്നെ നിന്റെ പ്രിന്റർ ശരിയാക്കുന്നു? അവ മെല്ലെ തപ്പി തപ്പിയിട്ട്, ഞാൻ ബോസ്സാണ്, പക്ഷേ എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിച്ചു. അന്ന് മുതലാണ് എനിക്ക് നിന്നെ ഇഷ്ടമായത്, ഞാൻ നിന്നെ വളയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല, നിനക്ക് പാർക്കിംഗ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ വന്ന് നിനക്ക് വേണ്ടി ഒരു സ്പേസ് മാറ്റിയിടും, നിനക്ക് ഫാമിംഗ് ഗെയിം ഇഷ്ടമാണ്, ഞാൻ നിന്റെ ഗെയിം ഹാക്ക് ചെയ്ത് നിനക്ക് വേണ്ടി ഒരുപാട് വുഡും നെയിലും കളക്ട് ചെയ്തു, നിന്റെ ഡെസ്ക് ഭയങ്കര വൃത്തിയേടായിരിക്കും, ജോലി കഴിഞ്ഞ് ഞാനത് വൃത്തിയാക്കിയിട്ട് ഇറങ്ങും. അത് ഹീറോയും വിചാരിക്കുക, അവിടുത്തെ ജോലി
ജോലിക്കാരിയാണ് ചെയ്തതെന്നാണ്. പഴയ പാട്ടുകളാണ് നുയ്ക്ക് ഇഷ്ടമായത്. ടെൻചായത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവൾ അറിയാതെ അവളെ കമ്പ്യൂട്ടർ ഇട്ട് കൊടുക്കും. ഇതെല്ലാം ചെയ്യുന്നത് നീയാണെന്ന് എനിക്കറിയില്ലേ. ഹീറോ പറയും, ഇല്ല നിനക്കറിയില്ല. അതിന് നോയ് കേൾക്കുമ്പോൾ ലേശ സൈക്കോനെ പോലെയുണ്ട്, എന്നാലും ഭയങ്കര സ്വീറ്റാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് അവർ വീണ്ടും നടക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു മെസ്സേജ് വരിക. അവൾ ആ മെസ്സേജ് നോക്കുമ്പോൾ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്, അവന് 30 വയസ്സായി. ഹീറോയും പറയും, എനിക്ക് 24, നിനക്ക് 30, എന്നെക്കാളും 6 വയസ്സ് വലുതാണ് നീ. അതിന് ടെൻചായി, നിനക്ക് ശരിക്കും 28 വയസ്സായി, 4 വർഷം നീ മറന്നുപോയതാണ്. നുയ് പറയും, എനിക്ക് 30 വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ എപ്പോഴെങ്കിലും അത് നിന്നോട് പറഞ്ഞിരുന്നോ? ഹീറോ ഇല്ലാന്ന് പറയും. അതിനവള്, മേ ബി നിന്റെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആയിരിക്കില്ല, അതുകൊണ്ടാവും പറയാത്തതെന്ന് പറഞ്ഞ് അവൾ ചിരിക്കും. അത് കഴിഞ്ഞ് തണുപ്പത്ത് കുളിക്കുന്ന കുരങ്ങന്മാര് അവരെയൊക്കെ കണ്ട് സന്തോഷത്തിൽ അവിടെ നിന്ന് ഒരു സീലും വാങ്ങിച്ച് ഇവരടുത്ത സ്പോട്ടിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് സീലും വാങ്ങിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നുയ്ക്ക് ഇഷ്ടപ്പെട്ട ആ കിൻഡർ ജോയ്, അതിന്റെ ഒരുപാട് പെട്ടികൾ കാണാം. ഹീറോ അതിലെ ഓരോ ബോൾ എടുത്തിട്ട്, നിനക്കിഷ്ടമുള്ള ഒരു രൂപം മാത്രം കിട്ടിയിട്ടില്ല, അത് ഇന്ന് വരെ കിട്ടിയിട്ടില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ് ഇവരെ ബോക്സ് തുറന്നു നോക്കും. പക്ഷെ വീണ്ടും അവക്ക് കിട്ടിയ അതേ പാവ. അടുത്ത സ്ഥലത്ത് പോയി അവിടെയും സീൽ വെച്ച് ഐസ്ക്രീമും വാങ്ങി നക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നുയ്, എന്നെക്കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാന്ന് ഞാനൊരു ടെസ്റ്റ് വെക്കാൻ പോവാന്ന് പറഞ്ഞ് ഇവൾ ഐസ്ക്രീം അവന്റെ കൈയിൽ കൊടുത്തിട്ട് മഞ്ഞെടുത്ത് കൈ വെച്ച് എന്റെ ആദ്യത്തെ കാറ്, അതിന്റെ പേരെന്താന്ന് ചോദിക്കും. അവൻ പറയും, ഹോണ്ട ജാസ്. അവൾ ആ മഞ്ഞോണ്ട് അടിച്ചിട്ട്, എന്റെ ആദ്യത്തെ കാറ് BMX ആന്ന് പറയും. അതൊരു സൈക്കിളാണ്. എനിക്ക് എത്ര ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു? ഹീറോ പറയും, 4. അവൾ മഞ്ഞെറിഞ്ഞിട്ട്, 3. അതെങ്ങനെ 4 ആയും ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇപ്പൊ ഞാനുണ്ടല്ലോ 4-ാമത്താള്. അവൾ സോറി പറഞ്ഞ് ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവളെ ഫോൺ ഓൺ ആവും. അവൾ ഓണായ ഫോൺ ചെക്ക് ചെയ്യും, ഫേസ്ബുക്കിൽ ആരോ ടാഗ് ചെയ്തിരിക്കുകയാണ്. ഹീറോന്റെ മുഖത്താണെങ്കിൽ പേടിയാണ്, അവൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമെന്ന് വെച്ച് ഇവൾ ആ ടാഗ് ചെയ്ത ഫോട്ടോസും അവൾ അക്കൗണ്ടിലുള്ള ഫോട്ടോസും നോക്കും. അതിൽ അവളെ കൂടെ നിൽക്കുന്ന പോസ് അയാൾ ആരാന്ന് ഇവള് ചോദിക്കും. ഹീറോ ഒന്നും മിണ്ടില്ല. പെട്ടെന്ന് അവള്, എനിക്ക് ഓർമ്മ വന്നു, ഇയാളാണ് കുറച്ചു മുന്നേ ഗ്രൂപ്പ് ഫോട്ടോയിലുണ്ടായിരുന്നു. ഇയാൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അവനാണ് ഡെൻചായ്, അവൻ ITയിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഓഫീസിൽ തന്നെ. അതിന് നോയ്, അവൻ കുറച്ച് ഓവറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, വെറും ITക്കാരന് ഇത്രയും ജാട വേണോ എന്നും പറഞ്ഞ് രണ്ടും കൂടി അടുത്ത സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ട്രെയിന് കയറാൻ വരും. അപ്പൊ സ്റ്റേഷനിലാണെങ്കിൽ ട്രെയിൻ വരില്ല, കൊടുങ്കാറ്റാണ്, ഇപ്പൊ ക്ലോസിംഗ് ആണ്, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞ് അവിടുത്തെ ഓഫീസർ ഇവരോട് പോകാൻ പറഞ്ഞ് കർട്ടൺ ഇട്ട് മറിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ, പ്ലീസ് പറയൂ, എന്തെങ്കിലും വഴിയുണ്ടോ, ഞങ്ങൾക്ക് ആ ട്രെയിനിൽ പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നുയ്, വിട്ടേക്ക്, നമുക്ക് ഇനി അവസരം കിട്ടും, നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടണേന്ന് ചോദിക്കും. അതിന് ഹീറോ, ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ടോറും തുറന്ന് പുറത്തേക്ക് പോകും. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ തിരിച്ചു വരും. ട്രെയിനില്ല, പക്ഷേ ഒരു വാടക കാറുണ്ട്, നമുക്ക് വേണമെങ്കിൽ അതെടുത്ത് ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പൊ നുയ് ആണെങ്കിൽ, ഈ സ്നോയില് ഡ്രൈവ് ചെയ്ത് പോകുന്നത് സേഫ് അല്ല, നമുക്ക് പിന്നീട് പോവാം, നീ എന്തിനാ ഇത്ര നിർബന്ധം പിടിക്കണമെന്ന് ചോദിക്കും. അതിന് ഹീറോ, ഇന്നൊരു ദിവസം മാത്രമേ എനിക്കുള്ളൂ, ഇന്നാണ് ഫെസ്റ്റിവലിന്റെ ലാസ്റ്റ് ഡേ. അപ്പൊ ഹീറോയിൻ, അടുത്ത വർഷം ഉണ്ടല്ലോ, നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ അല്ലേ? അവൻ വിഷമിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകും. രണ്ടുപേരും കൂടി ഫ്രിഡ്ജിന്റെ വെളിച്ചത്തിരിക്കുമ്പോൾ ഇവളൊരു ചെറിയ പുഡിങ്ങോ എന്തോ കൊണ്ടുവന്ന് അതിലൊരു മെഴുകുതിരിയും കത്തിച്ച് ഹാപ്പി ബർത്ത്ഡേ, മനസ്സി എന്തെങ്കിലും ആഗ്രഹിച്ച് ഊതാൻ പറയും. ഹീറോ കണ്ണും പൂട്ടി മനസ്സി ഒരാഗ്രഹം കരുതി തിരി ഊതിക്കെടുത്തും, ഹാപ്പി ബർത്ത്ഡേ, നീ എന്താ മനസ്സി കരുതിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഈ കൊടുങ്കാറ്റ് മാറി ട്രെയിൻ വന്നിരുന്നെങ്കിൽ നമുക്ക് ഫെസ്റ്റിവല് കാണാൻ പോകായിരുന്നു. അപ്പൊ നോയ്, നിന്റെ ബർത്ത്ഡേക്ക് നീ എനിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അത്രയ്ക്ക് നിർബന്ധമാണോ എന്നെ ഈ ഫെസ്റ്റിവലിന് കൊണ്ടുപോകാൻ? അവൻ അതേന്ന് പറയും. അവൾ ചിരിച്ചിട്ട്, അതിന് ഞാൻ ഇന്ന് രാവിലെ നിന്നെ ബ്രേക്കപ്പ് ചെയ്തില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് ഒരു അവസരം കൂടി തരാം എന്നെ വളയ്ക്കാൻ വേണ്ടി, നീ ശ്രമിച്ചു നോക്കുന്നു പറഞ്ഞ് അവൾ കടയിൽ സാധനം വാങ്ങാമെന്ന പോലെ നിൽക്കും. ഹീറോ ഫ്ലേട്ട് ചെയ്ത് അവളെ വീഴ്ത്തണം. അങ്ങനെ മെല്ലെ മെല്ലെ അവൻ പമ്മി അടുത്ത് വന്നിട്ട്, എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് വേദനിച്ചോ? കാരണം നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് വന്ന് വീണ മാലാകയല്ലേ, വന്ന് വീണപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? അതിന് നുയ്, നീ ഇപ്പിത് ഗൂഗിളിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ലേ, അങ്ങനെ മറ്റുള്ളവരുടെ ലൈൻ വേണ്ട, നിന്റെ മനസ്സിൽ നിന്ന് നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ വന്ന് പറ ഞാൻ നോക്കട്ടെ എന്ന് പറയും. ഡെൻചായി വീണ്ടും വന്ന്, ഞാൻ നിന്നെ മുട്ടാൻ വന്നല്ല, ഒരു സാധനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു ഹെയർ ജെൽ എടുത്തോണ്ട് പോയി മുടി പൂശിയിട്ട് റൊമാൻറ്റിക് ആയിട്ട് വന്ന് നിൽക്കും. എന്നിട്ട് അവൻ പറഞ്ഞു തുടങ്ങും, നുയ്, നിനക്കെന്നെ അറിയില്ല, പക്ഷേ ഞാൻ ഒരുപാട് കാലമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പ നുയ്, സാധാരണ പെണ്ണുങ്ങളെപ്പോലെ നീ എന്നെ മുട്ടാൻ ശ്രമിക്കുകയാണോ? നിന്നെ പോലൊരുത്തൻ അറിയുഷോ? ഡെൻചായി പറയും, എനിക്കറിയാം, എന്നെപ്പോലൊരു ലൂസർ ഒരിക്കലും ഇങ്ങനൊരു പെണ്ണിനെ ആഗ്രഹിക്കാൻ പാടില്ല, പക്ഷേ എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, എനിക്ക് നിന്റെ കണ്ണുകൾ ഇഷ്ടമാണ്, നീ ആരോടെങ്കിലും സംസാരിച്ച ആ കണ്ണ് തിളങ്ങി ചെറിയ കുട്ടികളെപ്പോലെ ഒതുങ്ങി മടങ്ങിയിരിക്കും, മണ്ട നന്നായിട്ട് തുടങ്ങിയിട്ട് പെട്ടെന്നിട്ട് ഉടയ്ക്കും. അവ മനസ്സിലുള്ളത് എന്തായാലും പറയണമല്ലോ, അതുകൊണ്ട് അവൻ പറയും, എനിക്ക് വലിയ ബ്രസ്റ്റുള്ള പെൺകുട്ടികൾ ഇഷ്ടമല്ല, പക്ഷെ നിനക്ക് വലുതല്ല, മാത്രമല്ല നിന്റെ ഹിപ്പിന് വലുപ്പമുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട് വലിയ ഹിപ്പുണ്ടെങ്കിൽ പ്രസവിക്കാൻ എളുപ്പമാണെന്ന്. നുയ് ചിരിച്ചിട്ട് പറയും, നിനക്ക് ഓൾമോസ്റ്റ് എന്നെ കിട്ടി, പക്ഷെ ഈ രണ്ട് മണ്ടത്തരങ്ങൾ പറഞ്ഞ് നീ വഴിതെറ്റിച്ചു. ഡെൻചായ്, ഇനിയും കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയും പറയാനുണ്ടെന്ന് പറഞ്ഞ്, നീ മൗണ്ട് എവറസ്റ്റ് കയറാൻ ശ്രമിച്ച ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ടോ? വേൾഡ് ട്രേഡ് സെന്റർ മുറിച്ചു കടക്കാൻ ശ്രമിച്ചവര് അവരെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. നിന്നെ കാണുന്നത് വരെ നീ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നെപ്പോലൊരുത്തൻ നിന്നെപ്പോലൊരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, നീ ശരിക്കും ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടാൻ കാരണങ്ങൾ വേണ്ട, പ്രണയം ഈ ലോകത്തെ എത്ര വലിയ കാര്യം ചെയ്യിക്കും. നുയ്, നീയാണ് എന്റെ മൗണ്ട് എവറസ്റ്റ്, നീയാണ് എന്റെ വേൾഡ് ട്രേഡ് സെന്റർ, ഞാൻ മുറിച്ചു കടക്കണ്ട എത്തിപ്പിടിക്കേണ്ട ഗോപുരാണ് നീ. അതിനെ നുയ് ചിരിച്ചിട്ട്, നീ പറഞ്ഞു
എനിക്ക് ഫ്ലേർട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലെന്ന്. പക്ഷെ ഇത് ഭയങ്കരമാണല്ലോ, അപ്പോഴേക്കും കറണ്ട് വരും, ഇവർക്ക് പോവാനുള്ള ട്രെയിനും വരും. അങ്ങനെ രണ്ടുപേരും കൂടി ട്രെയിനിൽ കയറി കളിച്ച് ചിരിച്ച് ആ സ്നോ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ നിന്നും ആ കിൻഡർ ജോയ് ബോക്സ് ഇവർ തപ്പി നോക്കും. തപ്പി തപ്പി അവസാനം അവൾക്ക് കിട്ടാതിരുന്ന ആ ലാസ്റ്റ് ടോയ് അതവൾക്ക് കിട്ടും, ഒരു സ്നോ മാൻ്റെ ടോയ്. നീ പറയും, ഇത് കളക്ട് ചെയ്തായിട്ട് എനിക്ക് ഓർമ്മ പോലുമില്ല, പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ സ്നോമാനെ കണ്ടിട്ട് അവൾ പറയും, നിന്നെപ്പോലെ ഈ സ്നോമാനും കണ്ണട ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടി കയ്യും കോർത്തു പിടിച്ച് ആ തെരുവിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒരുപാട് ഐസും കൊണ്ടുണ്ടാക്കിയ രൂപങ്ങള്, കളികള്, ഇതാണ് സ്നോ ഫെസ്റ്റിവൽ. തെരുവോര കടകളിൽ നിന്ന് ഓരോ സാധനങ്ങളും മേടിച്ച് കഴിക്കും. നോ ഇത്രയും സന്തോഷത്തോടെ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടില്ല. അവളെ മുഖത്ത് എപ്പോഴും ചിരി, ഭയങ്കര സന്തോഷം. ടെൻചായിക്കാണെങ്കിൽ അവളെ സന്തോഷിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ആശ്വാസം, അതിലവനൊരു സന്തോഷം. എന്തൊക്കെയാണോ ദൈവ്, ലവ് ഈസ് ബ്ലൈൻഡ്. നോ ഈ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ടെൻചായി സമ്മതിക്കില്ല. ഒരു ഫോട്ടോക്കെങ്കിലും സമ്മതിക്കുന്നു പറയുമ്പോൾ അവൻ പറയും, നമുക്കിത് ഓർത്ത് വെക്കാം, ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. നോയ് നീയാണ് എന്റെ ബോയ് ഫ്രണ്ട് എന്ന് നീ ആദ്യം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ ഞാൻ മദ്യപിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയതുകൊണ്ടായിരിക്കും നിന്നെ സമ്മതിച്ചതെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെ ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ടായെന്ന്. അത് കഴിഞ്ഞ് ആ സ്നോ ഫെസ്റ്റിവലിലെ മെയിൻ ആയൊരു ആർട്ട് വർക്ക് അത് ഐസും കൊണ്ടാണ് ചെയ്യുന്നത്, ഇന്ന് രാത്രി മാത്രമേ അതുണ്ടാവുള്ളൂ, നാളെ അത് മെൽട്ട് ആവും, ഈ നാട്ടുകാരെ തിടിച്ചു കളയും. നോയ് പറയും, എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇതുണ്ടാക്കുന്നത്. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞാൽ എല്ലാം തീർന്നു. നമ്മുടെ ഹീറോയ്ക്ക് ആ വാചകം എന്തുകൊണ്ടോ യോജിക്കും. അങ്ങനെ ഫെസ്റ്റിവലും കഴിഞ്ഞ് ബസ്സിൽ കയറി ഇവർ തിരിച്ചു വരുമ്പോൾ ടെൻചായ് ഒരു ചെറിയ പള്ളി കാണും. അവൻ നോയിനെയും വിളിച്ച് ആ പള്ളിക്കകത്തേക്ക് ഓടി വന്നിട്ട് അവളെ പള്ളിമേടെ നിർത്തിയിട്ട്, നോയ് വില് യു മാരി മീ, നീ എന്നെ കല്യാണം കഴിക്കോ? അവൾ ചിരിച്ചിട്ട്, ഇപ്പോഴോ, നിനക്ക് പ്രാന്താണോ? അതിന് ടെൻചായ് പറയും, നീ പറഞ്ഞല്ലേ 30 വയസ്സിനുള്ളിൽ നിനക്ക് കല്യാണം കഴിക്കണമെന്ന്. ഇവിടെ ജപ്പാനി വെച്ചാവുമ്പോൾ അത് കൂടുതൽ ഭംഗിയല്ലേ? അവളെ മുഖത്ത് ചിരി മാത്രം. ടെൻചായ് ബാഗിൽ നിന്ന് വട്ടത്തിയുള്ള മുട്ടായി എടുത്തിട്ട്, നിന്നെ എന്റെ ഭർത്താവായിട്ട് സ്വീകരിക്കോ എന്നും പറഞ്ഞ് അവളെ കൈ നീട്ടാൻ പറയും. അവൾ കുറച്ച് ആലോചിക്കുന്ന പോലെ കാണിച്ചിട്ട് മെല്ലെ കൈ നീട്ടി കൊടുക്കും. ഹീറോ ചിരിച്ച് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെല്ലെ അവളുടെ കൈവരലേക്ക് ആ മുട്ടായി ഇട്ടുകൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. ഇനിയുണ്ടെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഒരു മുട്ടായി എടുത്ത് അവളുടെ കൈ ഇട്ടുകൊടുക്കും. അടുത്തത് അവന്റെ കയ്യിലേക്ക്, അവളും തിരിച്ചിട്ട് കൊടുക്കും ഒരു മുട്ടായി. അങ്ങനെ ഒരു മുട്ടായി കല്യാണം കഴിഞ്ഞു. രണ്ടുപേരും ചിരിച്ചിട്ട് അവളെ മുറിയിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഹീറോന്റെ കോട്ട് അഴിക്കാൻ പറ്റില്ല, അവനാണെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളെ അഴിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നമ്മൾ കപ്പിൾസ് അല്ലേ, നീ ഓൾറെഡി എന്നെ കിസ് ചെയ്ത് കാണും, പക്ഷെ എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഇപ്പോ നീ എന്നെ കിസ് ചെയ്യണം. ഡെൻചായി മടിച്ച് മടിച്ച് മെല്ലെ നോവിക്കാതെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുക്കും. ഉമ്മ കഴിഞ്ഞു തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ ഇവള് മെല്ലെ അവന്റെ കോട്ടഴിക്കും. അവളെ ഷർട്ട് റിമൂവ് ചെയ്യാൻ തുടങ്ങും. ഡെൻചായി അവളെ കൈ പിടിച്ച് തടഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മോശമെന്ന് മനസ്സിലാക്കി അവൻ അവളുടെ കൈ കൊണ്ട് സ്വന്തം നെറ്റി വെച്ചിട്ട്, എന്നോട് മാപ്പാക്ക്, എനിക്കൊരു സത്യം പറയാനുണ്ട്, നമ്മൾ ഇതുവരെ ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല. അവൾ ചിരിച്ചിട്ട്, എനിക്കതറിയാം, ഞാൻ അടുത്തു വരുമ്പോൾ തന്നെ നിന്റെ മുഖം ചോക്കുന്നുണ്ട്, പിന്നെ എങ്ങനെ നീ എന്റെ കൂടെ കഴിയാനാ? അപ്പൊ ടെൻചായി പറയും, നിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് ടോപ്പ് എന്നാണ്, പക്ഷേ ഞാൻ ടോപ്പല്ല, എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇത്രയും ദൂരം എത്തുമെന്ന് വിചാരിച്ചില്ല. അവൾ പെട്ടെന്ന് ഷോക്കാവും, നീ എന്താ പറയണേ, നീ എന്താ ഉദ്ദേശിക്കണേ? അപ്പൊ ടെൻചായി, ഞാൻ നീ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നവനാണ്, നിന്നെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്നവൻ, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ടോപ്പല്ല. നോയ് ആകെ കൺഫ്യൂസ് ആയി, അവൾക്ക് ദേഷ്യം വന്ന്, അപ്പൊ നീ എന്നോട് നുണ പറയായിരുന്നു, എന്തിനു വേണ്ടി, എന്തിനു നീ എന്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞു? ഡെൻചായി പറയും, കാരണം ഈ ഒരു ദിവസമെങ്കിലും എനിക്ക് നിന്റെ കൂടെ കഴിയാലോ, അതിനു വേണ്ടിയിട്ട്. പക്ഷെ തെറ്റായൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവൾ ദേഷ്യപ്പെട്ട്, നിനക്കെങ്ങനെ എന്റെ ഭർത്തുമാർക്കിനെ കുറിച്ച് അറിയാം? അതിന് അവൻ പറയും, നിന്നെ പാർട്ടി വെച്ച് നീ ഡ്രസ്സ് മാറുന്നത് ഞാൻ കണ്ടു, പക്ഷെ അതൊരു ആക്സിഡന്റ് ആണ്. നോയ് ദേഷ്യം വന്ന് കൈയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവന്റെ മേത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയും. അവൻ പറയുന്നേക്ക്, നോയ് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ ഇവൾ അവന്റെ ബാഗ് എടുത്ത് വിൻഡോ കൂടെ പുറത്തേക്ക് വലിച്ചെറിയും. എന്നിട്ട് ഇറങ്ങിപ്പോ, ഇനി ഒരിക്കലും നിന്നെ ഞാൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ തള്ളി പുറത്താക്കിയിട്ട് ഇവളാകെ കൺഫ്യൂസ് ആയി ഓടി വന്ന് അവളെ മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്യും. അപ്പൊ അവളുടെ സോളോ ഫോട്ടോയില് അവളെ കണ്ണാടിയിലായിട്ട് ആ ഗ്രൂപ്പ് ഫോട്ടോയില് കണ്ട ആള് അവള് ബാക്കിയുള്ള ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്യും. അതിലൊക്കെ അയാൾ കൂടെ തന്നെയുണ്ട്. ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആ പേരിൽ ആരും കോണ്ടാക്റ്റിലില്ല. മൈ പ്രിൻസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മറ്റവന്റെ നമ്പർ വരും. ഇവൾ അവനെ ഫോൺ ചെയ്തിട്ട്, ഇത് മിസ്റ്റർ ടോപ്പ് ആണോ, നീ എന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കും. അതിന് ബോസ് ആണെങ്കിൽ, നോയ് എന്താ പറ്റിയത്, ഞാനിപ്പോ ഭാര്യയുടെ കൂടെയാണ്, നിനക്കറിയാലോ പിന്നെ ഇതിനെ നീ വിളിച്ചത്, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാന്ന് പറയുമ്പോൾ അവന്റെ മോൻ അടുത്തിരുന്നിട്ട് അപ്പ എനിക്ക് ഉറങ്ങണമെന്ന് പറയുന്നുണ്ടാവും. ഇവക്ക് വീണ്ടും കൺഫ്യൂഷൻ, കല്യാണം കഴിഞ്ഞവനെയാണോ ഞാൻ സ്നേഹിക്കുന്നത്. ഇവള് കോട്ട് വിട്ട് നമ്മുടെ ഡെൻചായനെ അന്വേഷിച്ചിറങ്ങും. അവനാണെങ്കിൽ വലിച്ചെറിഞ്ഞ അവന്റെ ബാഗും സാധനങ്ങളും പെറുക്കായിരിക്കും. ഇവള് നേരെ പോയി അവനെ കണ്ടിട്ട്, ഞാൻ ബോസിന്റെ കീപ്പാണോ, സത്യം പറയും, ഞാൻ അവന്റെ മിസ്ട്രസ് ആണോ? അതിനവൻ ഒന്നും മിണ്ടില്ല. ഇവള് മഞ്ഞെടുത്ത് അവന്റെ മേത്തേക്ക് വലിച്ചെറിയും. അവൻ അതേന്ന് പറയും, ഞാൻ എങ്ങനെ അവന്റെ മിസ്ട്രസ്സായി, അവൻ എന്നെ പറ്റിച്ചു അല്ലേ, എനിക്കറിയില്ലായിരുന്നു അവന്റെ കല്യാണം കഴിഞ്ഞത് അല്ലേ. അപ്പൊ ഇവൻ മഞ്ഞെടുത്ത് തിരിച്ച് അവളെ എറിയും. എന്നിട്ട്, തെറ്റിപ്പോയി, നിനക്കറിയായിരുന്നു അവന് കല്യാണം കഴിഞ്ഞത്. അവൾ കരഞ്ഞിട്ട്, ഞാൻ അങ്ങനത്തെ പെണ്ണല്ല, നീ എന്നോട് നുണ പറയുകയാണ്. ഹീറോ പറയും, ഞാൻ നുണ പറഞ്ഞല്ല, അവൻ നിന്നോട് പറഞ്ഞു അവൻ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന്, അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായത്. അപ്പൊ അവൾ ചോദിക്കും, അപ്പൊ ശരിക്കും അയാൾ ഡിവോഴ്സ് വാങ്ങാൻ പോവാണല്ലേ, അതോ അവന്റെ കുടുംബത്തെ ഞാൻ ഇല്ലാതാക്കുകയാണോ, പറയ് എന്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഹീറോ പറയും, ഇന്നലെ അയാളുടെ ഭാര്യ വീണ്ടും ഗർഭിണിയാണെന്ന് നീ അറിഞ്ഞു, അയാൾ വിളിച്ചപ്പോ നിനക്ക് വിഷമമൊന്നുമില്ല, അവന് വേണ്ടി കാത്തിരിക്കാന്ന് നീ പറഞ്ഞു. അതിന് നൂയ് പറയും, എനിക്ക് മനസ്സിലാവുന്നില്ല, അവൻ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ, പക്ഷെ ഞാനിവിടെ വീണ്ടും സ്നോ ഫെസ്റ്റിവൽ കാണാൻ നിന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എനിക്ക്
എനിക്ക് ഫീലിംഗ്സ് ഒന്നുമില്ലേ? ഡെൻചായി പറയും, നീ ഒരുപാട് വിഷമിച്ചു. ആക്ച്വലി നീ സ്കേറ്റിംഗിന് വേണ്ടിയല്ല പോയത്, അവക്ക് മനസ്സിലാവും. സോ അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല, ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചാണല്ലേ എന്നും പറഞ്ഞ അവള് കരയും. എനിക്ക് മനസ്സിലാവുന്നില്ല, ഏതോ ഒരു മണ്ടിപ്പെണ്ണ് കല്യാണം കഴിഞ്ഞ ആളെ സ്നേഹിച്ചിട്ട് അയാളെ കിട്ടാത്തോണ്ട് ആത്മഹത്യക്ക് പോയി. പക്ഷെ ആ മണ്ടിപ്പെണ്ണ് ഞാൻ തന്നെയാണ് എന്നും പറഞ്ഞ അവള് കരയും. ഞാനൊരു മണ്ടിയാണ്. അപ്പൊ ഡെൻചായി അവളുടെ അടുത്ത് പോയിട്ട്, ഞാൻ ഇന്നെന്താ നിന്നോട് പറഞ്ഞത്? നീ ചെയ്തതും അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും മൗണ്ട് എവറസ്റ്റ് കയറാൻ ശ്രമിച്ചു, പക്ഷെ പലർക്കും അത് പരാജയപ്പെടും. അവൾ കരഞ്ഞിട്ട് ഹീറോനെ കെട്ടിപ്പിടിക്കും. ഇതാണ് ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സീന്. അവൻ അവളെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നൂയ് ചോദിക്കും, നീ എന്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞല്ലേ, അപ്പൊ എന്തായിരുന്നു നിന്റെ മനസ്സിലെ വിചാരം? ഹീറോ പറയും, ഞാനൊന്നും വിചാരിച്ചില്ല, ഇവിടെ ഒരു മണിയുണ്ട്, പ്രണയമണി, അതടിച്ച് ഒരു ദിവസം നിന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു, പിറ്റേന്നാണ് നിനക്ക് ഓർമ്മ പോയത്. അപ്പൊ നൂയ് ചോദിക്കും, എന്തുകൊണ്ട് നീ ഒരു ദിവസം ചോദിച്ചു? അങ്ങനെ ആരും ചോദിക്കില്ലല്ലോ. ഹീറോ പറയും, എന്നെ പോലെ ഒരാൾക്ക് ഒരു ദിവസം തന്നെ ആ ബെല്ലെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ അതെന്നെ വലിയ കഷ്ടമാണ്. അപ്പൊ നൂയ് പറയും, ഒരു ദിവസം നീ എന്റെ ബോയ് ഫ്രണ്ടായി, പക്ഷെ നാളെ ഞാനെല്ലാം മറക്കുമല്ലോ, പിന്നെ എന്താ ഇതിൽ കാര്യം? അതിനവൻ പറയും, ഈ ഒരു ദിവസം ഞാൻ മറക്കില്ലല്ലോ, എനിക്കത് മതി ഈ ലൈഫ് മുഴുവൻ. അപ്പൊ നൂയ്, നീ ചെയ്ത കാര്യം എന്തായാലും മോശമാണ്, പക്ഷെ ഈ ഒരു ദിവസം അത് എന്റെ ലൈഫിലും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എന്റെ റിയൽ ലൈഫിനെക്കാളും ഈ ലൈഫാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. പക്ഷെ ഇപ്പൊ മുതൽ എന്നോട് ഒരിക്കലും നീ കള്ളം പറയാൻ പാടില്ല, ഓക്കെ അല്ലേ? അവൻ ഓക്കെ എന്ന് പറയും. അപ്പൊ ടെൻചായി ഓടിപ്പോയിട്ട് ഇവന്റെ ബാഗിൽ നിന്ന് വീണ ആ കിണ്ടർജോയ് കളിപ്പാട്ടം അതെടുത്തോണ്ട് വന്ന് നൂയ്ക്ക് കൊടുക്കും. എന്നിട്ട്, ഇന്ന് നിനക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, പക്ഷെ നാളെ ഇത് കാണുമ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പൊ നൂയ് അടുത്ത് വന്ന് അവനൊരു ഉമ്മ കൊടുക്കും, അതെന്തായാലും ക്യൂട്ടായി. എന്നിട്ട് പറയും, ഇത് ഞാൻ നിന്നെ ഉമ്മയ്ക്കുന്നതാണ്, അല്ലാതെ ബോസിനെയല്ല, മനസ്സിലായോ? അവൻ അതേന്ന് പറഞ്ഞിരിക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോൾ ഹീറോയിൻ പറയും, ഞാൻ ബോസുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാന്ന് മെസ്സേജ് അയച്ചു, എനിക്കിനി അവന്റെ കൂടെ കഴിയണ്ട. അതിന് ഡെൻചായി, നൂയ് അങ്ങനെ ചെയ്യരുത്, നാളെ ഇതായിരിക്കില്ല നിന്റെ മനസ്സ്, നീ അവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു എന്ന് മാത്രമേ ഓർക്കുള്ളൂ. അപ്പൊ നൂയ് പറയും, അപ്പൊ നാളെ നീ എന്റെ അടുത്ത് വന്നിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയില്ല, നിനക്ക് ഒരു ഫീലും ഇല്ലേ? അതിന് ഡെൻചായി പറയും, ഞാൻ എന്ത് പറയണം, നിന്റെ മെമ്മറി പോയി ആ സമയം നോക്കി ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് കള്ളം പറഞ്ഞെന്നോ? എന്നെ പോലൊരുത്തന് നിന്നെ പോലൊരു പെണ്ണ് അത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ നൂയ് പറയും, നീ എന്താ പറയുന്ന, ഇന്നൊരു ദിവസം സംഭവിച്ചില്ലേ, ഇതുപോലെ എന്തുകൊണ്ട് നാളെ സംഭവിക്കില്ല, എനിക്ക് അതിനും മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത്? അപ്പൊ ഡെൻചായി, നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോ നിന്റെ മുഖത്തെ എക്സ്പ്രഷൻ? അതാണ് സത്യം, നാളെ എനിക്കും വിഷമാവും, പക്ഷെ ഈ ഒരു ദിവസം അതെങ്കിലും എനിക്ക് കിട്ടിയല്ലോ, അതെന്നും എന്റെ ഓർമ്മയെ കാണും. അപ്പൊ നൂയ് ദേഷ്യപ്പെട്ട്, നീ ഒരു സെൽഫിഷാണ്, നീ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നും പറഞ്ഞ് മൊബൈലിലെ ക്യാമറ ഓൺ ആക്കിയിട്ട്, നൂയ് ഇന്ന് 11th February, ഇന്ന് ഒരുപാട് ഓർമ്മകൾ നിനക്കുണ്ടായി, പക്ഷെ അതെല്ലാം നീ മറന്നു പോകും. പക്ഷെ നീ ഒരു കാര്യം മാത്രം മറക്കാൻ പാടില്ല, ഇന്ന് ഈ ലോകത്ത് മറ്റാരെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ നീ കണ്ടുമുട്ടി. അവൻ വീണ്ടും നിന്റെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ നീ ഉറപ്പായിട്ടും അവനൊരു അവസരം കൊടുക്കണം. ടെൻചായി ഫോണ് മാറ്റിയിട്ട്, ഇതുകൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല നൂയ്, കാരണം ഇതിനു മുന്നേയും ഞാൻ ശ്രമിച്ചാണ്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അന്ന് പാർട്ടി കഴിഞ്ഞ് ബോസ് അവന്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ പോകും. അപ്പൊ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നൂയിന്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട്, നീ കരയേണ്ട ആവശ്യമില്ല, ബോസിനെ കാണാൻ റൊമാൻറ്റിക് ആയിട്ട് തോന്നും, ഓഫീസിലെ എല്ലാ ആൾക്കാരെയും കൂടെ നിന്നെ ട്രിപ്പിന് കൊണ്ടുപോകുന്നത് അയാളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, അതിനേക്കാളും നല്ലതല്ലേ ഭാര്യ ഒഴിവാക്കി നിന്നെ കല്യാണം കഴിച്ച് നിന്നെ മാത്രം ട്രിപ്പിന് കൊണ്ടുപോകുന്നു, നിനക്ക് വേണമെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരുത്തനെ കണ്ടുപിടിക്കാൻ പറ്റും, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് നിനക്ക് മുന്നേ വർക്കിന് വന്ന് പാർക്കിംഗ് സ്പേസ് പിടിച്ചു വെക്കുന്നത് ഞാനാണ്, നിന്റെ കമ്പ്യൂട്ടറിലെ പാട്ടിടുന്നത് ഞാനാണ്, നൂയ് എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്. അപ്പോഴേക്ക് നൂയുടെ കൂട്ടുകാരി വരും, അവൾ വേഗം കാറ് തുറക്കടിയെന്ന് പറഞ്ഞ് കാറിനകത്ത് കയറിയിട്ട് അവനൊരു സൈക്കോയാണ് വണ്ടി വേഗം വിട്ടു പോകാൻ പറയും. പ്രസന്റില് ടെൻചായി പറയും, റിയാലിറ്റി നോക്കുകയാണെങ്കിൽ എന്റെ കൂടെ ലിഫ്റ്റിൽ കയറാൻ പോലും നിനക്ക് പേടിയാണ്, വെറുപ്പാണ്, ഇന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഒരു കൺട്രോൾ സെറ്റ് അടിച്ച് എനിക്ക് അൺഡൂ ചെയ്യാൻ കഴിയും, നീ അത് മാറ്റാൻ വേണ്ടി പരിശ്രമിക്കേണ്ട. അവൾ കരഞ്ഞിട്ട് പറയും, നാളെ ഒരു പക്ഷേ ഞാൻ അങ്ങനത്തെ പെണ്ണായിരിക്കില്ല, എന്റെ കയ്യിൽ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, നാളെ എന്റെ അടുത്ത് വന്നിട്ട് പറയും, ഈ ക്ലിപ്പ് കാണാൻ പറയും, നമ്മൾ സ്നേഹിച്ചത് എനിക്ക് ഓർമ്മ വരും, നാളെ എന്റെ അടുത്ത് വരില്ലേ, സത്യം ചെയ്ത് പറയും. അപ്പൊ വരാന്ന് പറഞ്ഞ് അവൻ തലയാട്ടും, അവക്ക് മനസ്സിലാവും അവൻ വരില്ല എന്ന്. അവൾ കരഞ്ഞിട്ട് പറയും, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് നുണ പറയില്ല എന്ന്, എന്നിട്ട് വീണ്ടും എന്നോട് നുണ പറയാണ്. അവൾ പൊട്ടിക്കരഞ്ഞ് അവന്റെ തോളിലേക്ക് ചാരും. എന്നിട്ട് റൂമിൽ വന്ന് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് സോഫയിരിക്കും. അപ്പൊ നൂയ് പറയും, ഒരു പക്ഷേ ഞാൻ എഴുന്നേക്കുമ്പോ ഇന്നത്തെ കാര്യങ്ങൾ മറന്നില്ലെങ്കിലോ, അങ്ങനെയും സംഭവിക്കാലോ. അപ്പൊ ഡെൻചായി, അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കും. നമ്മുടെ മനസ്സിലും അതന്നെയാണ് ആഗ്രഹം. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അവൾ ഉറങ്ങിപ്പോവും. ഉറങ്ങിയ പെണ്ണിനെ ഡെൻചായി എടുത്തോണ്ട് വന്ന് ബെഡി കിടത്തി പൊതച്ചുകൊടുക്കും. അങ്ങനെ രാത്രി കഴിഞ്ഞു, പിറ്റേന്ന് നേരം പുലർന്നു, സ്നോ ഫെസ്റ്റിവൽ കഴിഞ്ഞു, ബാക്കിയെല്ലാം ക്രമീകരിക്കുകയായിരിക്കും ആ നാട്ടുകാർ. നൂയ് കണ്ണു തുറക്കും. അവൾ മറന്നോ ഓർമ്മയുണ്ടോ നമുക്കറിയില്ല. അവൾ അടുത്തന്നെ എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ചെക്കൻ അവളെ മുറിയില്ല, അവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞു. അവളെ കയ്യിലെ മോതിരം എങ്ങനെ വന്നു എന്ന് നോക്കും. സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇന്നലെ നടന്ന എല്ലാ സംഭവങ്ങളും അവൾ മറന്നു കഴിഞ്ഞു. ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി റിസപ്ഷനിൽ വന്നിട്ട് ഞാൻ എങ്ങനെയാണ് തിരിച്ച് എന്റെ മുറി വന്നതെന്ന് ചോദിക്കും. അപ്പൊ റിസപ്ഷനിസ്റ്റ് പറയും, നിങ്ങളുടെ സുഹൃത്താണ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത്, ആരാന്ന് ചോദിക്കുമ്പോൾ അവർക്കും അറിയില്ല. അപ്പൊ ഒരാൾ വന്നിട്ട് ബസ് പുറപ്പെടാനായി എന്ന് പറയും. ഇവള് താങ്ക് യു പറഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ചെറുക്കൻ മോളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും. അവന്റെ കയ്യിലെ മോതിരം, ആ മുട്ടായി അവൻ വായിലിട്ട് കടിക്കും. ഇനി
അതിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് അവള് കയറിയ ബസ്സിൽ തന്നെ ഇവനും കയറുന്നുണ്ട്. പക്ഷെ അവള് ശ്രദ്ധിക്കുക പോലുമില്ല. അവളെ ഫോണിലേക്ക് എന്തു പറ്റി, നീ എന്തിനാ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് ബോസിന്റെ ഇന്ന് ഒരു മെസ്സേജ് വന്നതാണ്. ഇവളെ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ അയാൾ നിനക്ക് എന്താ പറ്റിയെ, എന്തിനാ അങ്ങനെ മെസ്സേജ് അയച്ചേ, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ഒരുപാട് തവണ നിന്നെ വിളിച്ചിരുന്നു, എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയും. അതിന് ഹീറോയിൻ, ഞാൻ അങ്ങനെ അയച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നിട്ട് സംസാരിക്കാമെന്ന് പറയും. ഇവര് തിരിച്ചു പോകുന്ന വഴിയാണ് ഇന്നലെ അവർ സ്നോ ഫെസ്റ്റിവലിന് കണ്ട ആ ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഇടിച്ചിടുന്നുണ്ടാവും നമ്മുടെ ചെറുക്കന്റെ കഥ പോലെ. അവൻ അത് കാണുമ്പോൾ മനസ്സിനകത്തൊരു നീറ്റിലായിരിക്കും. പക്ഷെ അവളൊന്നും അറിയുന്നില്ല. ഒരു സെക്കൻഡ് അവൻ നടന്ന കാര്യങ്ങൾ ആലോചിക്കും. അത് ആലോചിച്ച് സന്തോഷത്തോടെ അവൻ ചിരിക്കുമ്പോൾ അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത പിറ്റേന്ന് ഇവരെ ഓഫീസ്. നൂയുടെ കൂടെ വർക്ക് ചെയ്യുന്ന പെണ്ണ്, നീ കൂടുതൽ സമയം അവിടെ താമസിച്ചല്ലേ, സ്നോ ഫെസ്റ്റിവലിന് പോയോന്ന് ചോദിക്കും. അതിനവൾ ഇല്ല, ഞാൻ ഹോട്ടലിൽ തന്നെ താമസിച്ചു എന്ന് പറയും. അപ്പൊ കൂട്ടുകാരി, നീ എടുത്ത ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ ഇവള് ഫോട്ടോസ് അയക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ ബാഗിനകത്ത് ഇവള് കീറിക്കളഞ്ഞ ആ മാപ്പ്, ആ മാപ്പിൽ നോക്കുമ്പോൾ ഇവള് പോകാൻ ഉദ്ദേശിച്ച എല്ലാ സ്ഥലത്തിന്റെ സീല് കാണും. അതെങ്ങനെ സംഭവിച്ചെന്ന് ഇവക്കറിയില്ല. മാത്രമല്ല ബാഗിനകത്ത് ഇവൾ ഒരുപാട് കാലമായിട്ട് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ച ആ കിൻഡർജോയ് കളിപ്പാട്ടം. അപ്പൊ കൂട്ടുകാരി വീണ്ടും പറയും, നീ എടുത്ത ഫോട്ടോസൊക്കെ ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, അതൊക്കെ എനിക്ക് അയച്ചു തന്നു പറയും. എന്നിട്ട് പെൺഡ്രൈവ് കൊടുക്കുമ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള കേബിൾ ഇല്ല, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നൂയി നേരെ ഐ ടിയിലേക്ക് പോകും. എന്നിട്ട് കണക്ട് ചെയ്യാനുള്ള കേബിൾ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗുണ്ടു പറയും, ഡെൻചായിന്റെ ടേബിളിലേക്ക് നോക്ക്, അവിടെ ഉണ്ടാവും ഒരുപാട് സാധനങ്ങൾ, ഐ എം സോറി, ഞങ്ങൾ കുറച്ച് തിരക്കാണ്. കാരണം ഡെൻചായി പെട്ടെന്ന് ജോലി നിർത്തി, ഇപ്പൊ വരുന്നില്ല, അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ എവിടെയാന്ന് അറിയില്ല ഞങ്ങൾക്ക്. ഇവളത് കാര്യമായിട്ട് എടുക്കില്ല, ഇവക്ക് ഡെൻചായിട്ട് വലിയ ബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ ആ ബോക്സിനകത്തുനിന്ന് ഇവക്ക് കേബിൾ കിട്ടും. അത് എടുത്തോണ്ട് വന്ന് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഇവര് ഫോട്ടോസ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യും. ഓരോ ഫോട്ടോസും കണ്ട് ചിരിച്ച് അവസാനം ഒരു വീഡിയോ. ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ നോയ് സ്നോ ഫെസ്റ്റിവലിന് പോയിരിക്കുകയാണ്. അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അവള് മാത്രമേ വീഡിയോയിലുള്ളൂ. കൂടെ വീഡിയോ എടുക്കുന്ന ആരാന്നറിയില്ല. ഏതോ ഒരുത്തൻ മുഖം മറച്ചു വെച്ച് ഒരുപാട് ചിരിക്കുന്നുണ്ട്. കൂട്ടുകാരി, നീ പോയില്ല എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നൂയി അതൊന്നും ശ്രദ്ധിക്കില്ല. അവൾക്ക് കരച്ചിൽ വരും, കരയാൻ തുടങ്ങും. കാരണം ഇത്രയും സന്തോഷമായിട്ട് മനസ്സ് തുറന്ന് അവൾ ചിരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കുന്ന പോലെ അഭിനയിക്കുമായിരുന്നു. അവൾ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ബോസ് അങ്ങോട്ട് വരും. അവൾ അടുത്ത് വന്നിട്ട്, എന്താ സംഭവിച്ച്, എന്നോട് ദേഷ്യമാണോ, ഈ വർഷം മിസ്സായാലെന്താ, നമുക്ക് ഒരുമിച്ച് അടുത്ത വർഷം പോവാം. അപ്പൊ ഇവള് അവന്റെ കൈ തട്ടി മാറ്റിയിട്ട്, ഞാൻ ഓൾറെഡി അങ്ങോട്ട് പോയി കഴിഞ്ഞു എന്നും പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു പോകും. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക്. നമ്മുടെ ഹീറോ ഡെൻചായ്, അവൻ നൂയുടെ ഫോൺ എടുത്ത് ഇവൾ അവസാനം റെക്കോർഡ് ചെയ്ത അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന അവൾ ഒരുപാട് ചിരിച്ച് കളിക്കുന്ന വീഡിയോ, അത് മാത്രം അവൻ ഡിലീറ്റ് ചെയ്യില്ല. കാരണം അന്നാണ് അവൾ മനസ്സ് തുറന്ന് ചിരിച്ചത്. ആ ചിരി കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും അന്ന് എത്രത്തോളം സന്തോഷവതിയായിരുന്നു അവളെന്ന്. അങ്ങനെ അവസാനം അവളെ ചിരിയും കാണിച്ചിട്ട് ഈ വൺ ഡേ എന്ന തായ്ലാന്റ് സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? ആവശ്യത്തിന് ഒരു വേദന തന്നിട്ട് പോയ സിനിമ. അല്ലെങ്കിലും പ്രണയം എന്നൊരു വേദനയാണ്, വിരഹമാണ്. എന്നാലേ എല്ലാവർക്കും അത് മനസ്സിൽ നിൽക്കുള്ളൂ. ഒരു പക്ഷെ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. തന്നെ ഇത്രയും സന്തോഷിപ്പിച്ച ആൾ ആരാണെന്ന് അവൾ തേടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അവൾ വിജയിക്കും. ഇനി അതല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന്റെ ഓർമ്മയും പേറി നമ്മുടെ ഹീറോ അവന്റെ ആയുഷ്കാലം മുഴുവൻ ജീവിച്ചു തീർക്കും. സാധാരണഗതിയിൽ ശരിക്കുള്ള ജീവിതമാണെങ്കിൽ രണ്ടാമത് പറഞ്ഞാണ് നടക്കുക. ആദ്യം പറഞ്ഞ കാര്യം നടക്കണമെങ്കിൽ അതൊരു പക്ഷെ അധികവും സിനിമകളിൽ മാത്രമായിരിക്കും. എന്നാലും ഈ ഡെൻചായും നുയും ഒരുമിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഒരു പക്ഷെ ഇവരൊരുമിച്ച് രണ്ടു മൂന്ന് പിള്ളേരുമായിട്ട് അടുത്ത സിനിമയിൽ വരുമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ സ്വത്ത് കുട്ടികളൊക്കെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നതുവരെ, അണ്ടിൽ തെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.